السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم عاشروهن بالمعروف وإن كرهتموهن. صدق رسول الله صلى الله عليه وسلم. جاءت لدعوته
أشجار ساجدة تمشي إليه على ساق بلا قدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم പരിശോദ്ധ തേനൂറും അമ്പിളിക്കനി പോമാനെ ആരും കൊതിക്കുന്ന താരമായ റസൂലോരെ അഴകുകളേറ്റവും കാട്ടിയുള്ള ഹബീബാണി അംബിയരാജ ശിരോമണി താഹ നൂറോരി അഹദിൻ്റെ തേനല്ലേ മുസ്തഫ നബി നൂറല്ലേ അജബോകളേറ്റവും കാട്ടിയുള്ള ഹബീബല്ലേ ജീവിത പാന്താവ് ലോകത്താകെ ചോരിഞ്ഞോരേ അംബിയരാജ റസൂലുള്ളാവിൻ തിരുവാക്കാലേ ഇൽമുകളേറ്റവും കാട്ടിയുള്ള റസൂലേ അറിവിൻ്റെ ലോകത്തെ വെള്ളി നീലാവാബീബേ അറിവിൻ്റെ ലോകത്ത് വെള്ളി നീലാവായി വന്നില്ലേ അഷ്റഫുൽ താഹാവി മുസ്തഫ നബി നൂറല്ലേ റൗളയെ പാറും പകൽ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ കൽബിൽ കൊതിയേറി പുണ്യമദീന റൗള ചാരത്തണയാനി റൗളയിൽ പോയി സലാത്ത് സലാമോരയ്ക്കാനി സലാമോരയ്ക്കാനി കനിവോകളേറ്റവും കാട്ടിയുള്ള റസൂലുള്ളാഹ് അംബിയരാജ റസൂലേ താരക സല്ലല്ലാഹ് റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനി കൂടുവാൻ കൽബിൽ കൊതിയേറി
ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ഈ മഹനീയ സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനും ഒക്കെയായ ചെറുവാഞ്ചേരി ഇസ്മായിലിക്ക, ഈ പരിപാടിയുടെ കർമ്മധീരരായ സംഘാടകരെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം ജീവന്റെ തുടുപ്പുള്ളപ്പോ ജീവകാരുണ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ സിട്ടാവായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്കും മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത് മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മരതകമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ജീർണതയില്ലാതെ ജീവസ്വറ്റതാക്ക് ജീവിച്ചു തീർക്കുവാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാവുമായി ബന്ധപ്പെട്ടവർ, അള്ളാഹു എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ സ്വർഗത്തിന്റെ ആരാമവും സന്തോഷത്തിന്റെ വീടും, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലേക്ക് ഊതുന്ന സമയം വരെ നേരം പോക്കാക്കുന്ന മാലാകമാരെ ഖബറുകളിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ മുഴുവൻ സഹോദരങ്ങളുടെ ഖബറുകളും അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രതയുമായ ഈ വേദിയിൽ, ഈ സദസ്സിൽ രോഗമായി, വിഷമങ്ങളായി, നൊമ്പരങ്ങളായി കഴിഞ്ഞുകൂടുന്നവരുണ്ടെങ്കിൽ അല്ലാഹു എല്ലാവരുടെ വിഷമങ്ങളും നൊമ്പരങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഈ അടുത്തുനിന്ന് വിട പറഞ്ഞു പോയ, ഇന്ന് നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തിന്റെ ആരാമമാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അതുപോലെ ഈ പരിപാടി നമ്മുടെ ഈ ഉള്ള ക്ലാസ് റൂമിലൂടെ വളരെ സന്തോഷകരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തതുമായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെ ജോലികളിലും അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഇന്ന് വളരെയേറെ അർത്ഥഗാംഭീര്യമായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇന്നിവിടെ നമ്മുടെ ഭാഷണം കഴിഞ്ഞാൽ പരിശുദ്ധരായ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട് പണിപ്പെട്ട് അല്ലാഹുവിന് വേണ്ടി ജീവൻ കൊടുത്തുപോയ ബഹുമാനപ്പെട്ട സഹാബുൽ ബദരീങ്ങളുടെ നാമങ്ങൾ ഇവിടെ നമ്മൾ ഉരവിടാൻ പോവുകയാണ്. ആദരവായി നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സലാത്ത്, ഈ ആറാമൈലാരുടെ സലാത്ത് അല്ല, ഉഷാറുള്ള സലാത്താണ്. ഇന്നത് എന്താ കാണാത്തെന്ന് അറിയാൻ പറ്റും. ഉറക്കെ ചൊല്ലിക്കോളി, മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി ഓടി നടന്ന്, അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കാൻ വേണ്ടി കടന്നുപോയ പ്രിയപ്പെട്ട ബദരീങ്ങളായ സ്വഹാബാക്കൾ, അവരെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഇലാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇന്നിതുപോലെ ഒരു പ്രഭാഷണത്തിന്റെ വേദിയിലേക്കൊന്ന് ഷമീർ ധാരമിക്കൊന്ന് കടന്നു വരാനും, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, സഹോദരങ്ങൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും സന്തോഷകരമായി ഇവിടെ കടന്നു വന്നിരിക്കാനും ഇതുപോലെ ഒരു അവസരം കിട്ടിയത് ആ ഒരു ബദറിന്റെ രണാങ്കണം അവസാനിച്ചതിലൂടെയാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരിക്കലും പാഴാകൂല, അവരെ കുറിച്ച് ഓർക്കുകയും അവരെ കുറിച്ച് പറയുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ഞാനോ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരോ അല്ല. ഒരിക്കൽ പോലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള, പാണക്കാടിന്റെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തിരുമുറ്റത്തുനിന്ന് കടന്നു വന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസിന്നൂർ
ലോകത്തിന്റെ നാനാ ഭാഗത്തും പടന്ന് പന്തലിച്ച് എല്ലാ സെക്കൻഡുകളിലും മിനിറ്റുകളിലും മണിക്കൂറുകളിലുമായി എന്തിനേറെ നമ്മളെ കണക്കുള്ളവർക്കറിയാം ഒരുപാട് പരിശുദ്ധമാക്കപ്പെട്ട പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നു ഉസ്താദെ ഇത് മജ്ലിസുന്നൂറിന്റെ വാർഷികമാണ് അല്ലെങ്കിൽ മജ്ലിസുന്നൂർ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഇത് മജ്ലിസുന്നൂറിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള വേദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ സംഘടിപ്പിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ പോലും എണ്ണിയാൽ തീരാത്ത അത്രത്തോളം ആളുകളുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുന്നൂറിന്റെ വേദിയിലൂടെ. എന്തിനേറെ ഞാൻ ഈ തൊട്ടടുത്ത് പെരുമ്പിലാവൽ മജ്ലിസുന്നൂറിന്റെ ഓരോ മാസവും നടക്കുന്ന അവിടെ എന്റെ പ്രഭാഷണം വെക്കാറുണ്ട്. ഓരോ മാസവും അവിടെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോയപ്പോ അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ വിധിയെന്നോണം സാധുവായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിട പറഞ്ഞു പോവുകയും ആ ഉപ്പ മനസ്സുകൊണ്ട് നീ എത്തു ചെയ്തു അല്ലാഹുവേ എന്റെ 20 വയസ്സുള്ള പൊന്നുമകൻ ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയാലും ഇത് ഞാൻ പറയുന്നത് ഒരു പച്ച കള്ളമല്ല. ഇന്ന് ലൈവായി ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ പരിപാടി. ഒരു പക്ഷെ ആ കുട്ടിയുടെ ബാപ്പ ഇത് കേൾക്കുന്നുണ്ടാകാം. ആൺമകൻ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയപ്പോ അവിടെ നിന്ന് മനസ്സുകൊണ്ട് പറയുകയാണ് പടച്ചറബേ ഞാൻ മജ്ലിസുന്നൂറ് നേർച്ചയാക്കുകയാണ്. ഈ മജ്ലിസുന്നൂറിന്റെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് അല്ലാഹുവെ എനിക്കൊരു ആൺകുട്ടിയെ തന്നാൽ അതിന്റെ വാർഷികം ഞാൻ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നീയത്ത് ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു മജ്ലിസുന്നൂറിന്റെ ആ ഒരു നീയത്തിലൂടെ അല്ലാഹു എനിക്കൊരു മകനെ തന്നാൽ ആ മകനിക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേരുമിടുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിലേക്കൊന്ന് കടന്നുപോയ നക്ഷത്രത്തുല്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും ആ സ്വഹാബത്തിനെ അടിയറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്ന് മനസ്സുരുകിയിട്ട് മജ്ലിസുന്നൂറ് നേർച്ചയാക്കിയപ്പോ അല്ലാഹു അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ഇതുപോലെ ആയിരക്കണക്കാണ് സംഭവങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുന്നൂറിന്റെ വേദിയിലൂടെ കടന്നുപോയി. എന്തിനാ ഞാൻ ആദ്യം തന്നെ മജ്ലിസുന്നൂറിനെ പറ്റി പറഞ്ഞത്? അവസാനമാണ് നമ്മുടെ മജ്ലിസുന്നൂറ് വാള് കഴിയുമ്പോൾ എഴുന്നേറ്റ് ഓടാൻ പറ്റൂല. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും മാരകമായ രോഗങ്ങൾ ഉള്ളവരുണ്ടാകാം, വിഷമങ്ങളുള്ളവരുണ്ടാകാം, നൊമ്പരങ്ങൾ ഉള്ളവരുണ്ടാകാം. നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡോക്ടർമാര് മുഴുവനും കൈയടിഞ്ഞപ്പോ അവിടെ നിന്ന് അബൂബക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തു. പാണക്കാടിന്റെ ആ തിരുമുറ്റത്തുനിന്ന് കടന്നു വന്ന അതരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യമുത്തായ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള മജ്ലിസുന്നൂറ് ഞാൻ നേർച്ചയാക്കുന്ന റബ്ബേ ഇത് മാറിയാൽ ഞാൻ എന്റെ ഇതിന്റെ കീഴിൽ ഒരു പ്രഭാഷണം ഞാൻ വെക്കുമെന്ന് പറയുകയും രാമനാട്ടുകരയിൽ അബൂബക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ രോഗം ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം മാറുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി പരിപാടിക്ക് വേണ്ടി പോയവനാണ് ഞാൻ. ഇങ്ങനെ എത്ര അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയാം നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടാൻ പാടില്ല. ഇൻഷാ അല്ലാ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ഉസ്താദുമാർ ഇവിടെ കടന്നുവിട്ടെങ്കിലും ബദരീങ്ങളുടെ കാവല് കൊണ്ട് ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പടച്ചറബേ വിഷമങ്ങൾ മാറ്റണമല്ല മക്കളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ കഴിയുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബെ വളരെ പെട്ടെന്ന് സ്വാലിഹീങ്ങളായ ഇണകളെ കണ്ടെത്തി വിവാഹത്തിന് വേണ്ടുന്ന ഒത്താശകൾ റബ്ബെ നിന്റെ സഹായത്തോടെ ഉണ്ടാകണം. അല്ലാ ബിഹഖിൻ നബിയ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസുന്നൂറിനെ പറ്റി മാത്രം വാള് പറയാനുള്ള സമയമില്ല. 2 ദിവസം വാള് പറഞ്ഞാലും ഇൻഷാ അല്ലാ എന്നെ സംബന്ധിച്ച് ഒരു മുതഅല്ലിമായ എന്നെ സംബന്ധിച്ച് 2 ദിവസം മജ്ലിസുന്നൂറിനെ പറ്റി മാത്രം വാള് പറയണ്ട. അത്രത്തോളം പറഞ്ഞ് അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ലോകത്തും മനുഷ്യരെ പടച്ചൊക്കെ ഇണകളായിട്ടാണ്. ഒരു ആമുഖവുമില്ല വിഷയത്തിലേക്ക് തന്നെ ഒരുപാട് കഥകൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടെ പറയാനുണ്ട്. ഇൻഷാ അല്ലാ കടുവിൻ്റെ പരമാവധി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കും. എത്തുന്നവിടം വരെ എത്തും വലിയ വിഷയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ലോകത്ത് പടച്ചത് മുഴുവനും ഇണകളായിട്ടാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജലപ്രളയത്തിന്റെ സമയത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ നൂഹ് നബിയെ എല്ലാത്തിന്റെയും ഇണകളെ പിടിക്കുക,
എല്ലാത്തിന്റെ ഇണകളും ഇണകളെ മുഴുവനും കയറ്റുക. ഈ ലോകത്ത് പടച്ചവൻ എന്തൊക്കെ പടച്ചോ അതിന്റെ മുഴുവനും ഇണകളെ പടക്കുക. എന്ത് പടച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും ഇണകളായിട്ടാണല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞത് സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വ മിമ്മ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വ മിൻ അൻഫുസിഹിം വ മിമ്മ ലാ യഅലമൂൻ. മനുഷ്യരെന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ മുളച്ചത് എന്തൊക്കെയാണോ സസ്യങ്ങളും എല്ലാം എല്ലാത്തിന്റെയും ഇണകള് ഭൂമിയിലുള്ളതും അതുപോലെ എന്തൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത് അത് മുഴുവനെയും അല്ലാഹു തആല പടച്ചത് ഇണകളായിട്ടാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് സ്വഹാബത്തിന്റെ മുമ്പിൽ ഓതി കൊടുക്കുമ്പോ ജഅഫർ റളിയല്ലാഹു തആല എഴുന്നേറ്റ് കൊണ്ട് പറയുകയാണ് റസൂലല്ലാ അതൊക്കെ ശരിയാണ് നബിയേ, എന്നാലും ഞാനെന്ന് ചോദിക്കട്ടെ ഇണകളാക്കി പടച്ചുവെന്ന് പറയുമ്പോ നമ്മൾ നിക്കാഹ് ചെയ്യണ്ടേ നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലല്ലാഹി ഞങ്ങൾ പറയുന്നു ജഅഫറേ നിക്കാഹ് ചെയ്യണം നിക്കാഹ് ചെയ്യണം, അത് എന്റെ ചര്യയാണ്. ആ ചര്യയെ നിങ്ങൾ മുൻപെത്തിയിട്ട് പിൻപറ്റിയുടെ നിക്കാഹിലൂടെ നിങ്ങളുടെ ഇണകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ അത് ഖൈറാണ് സ്വഹാബ. അന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലല്ലാഹി തങ്ങൾ അവിടെ നിന്ന് പറയാ ഇന്നെന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നിരിക്കുന്ന സ്വഹാബത്തെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ യഥാർത്ഥമായ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്വഹാബത്ത് പറഞ്ഞു നബിയേ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള വാക്കാണ്, അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്, അത് ഞങ്ങൾ പറയും നബിയേ. പുതിയ ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിലോ അത് പറയാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹു റസൂലുഹു അലം അല്ലാഹുവിനും അല്ലാഹുവിന്റെ ഹബീബിനുമല്ലാതെ പുതിയൊരു കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചോദിക്കണം നബിയേ. മദീനയുടെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് ഇന്നലെ വരെ ലുഹുറ നിസ്കരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഇന്നലെ വരെ അസറ നിസ്കരിച്ചു പോയ സ്വഹാബത്തെ, ഇന്നലെ വരെ ഇശാ നിസ്കരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങൾ നിസ്കരിച്ചു പോയ നിസ്കാരമുണ്ടല്ലോ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കണോ സ്വഹാബ? അതിനുള്ള വഴി നിങ്ങൾക്കറിയോ സ്വഹാബ? ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചു ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് അതേ പറയാനുള്ളൂ. വയസ്സായ ഉപ്പമാരുണ്ട്, എല്ലാവർക്കും വേണ്ടിയാ പറയാം. ഇന്നലെ വരെ ഇഷാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ചില ആളുകൾ പോലും കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട, നിക്കാഹൊന്നും ഇപ്പൊ വേണ്ട. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവൻ തന്നെ കുളം തോണ്ടി, പിന്നെ അവിടെ പോയി ഇവിടെ പോയി, പിന്നെ പെണ്ണിന്റെ വാക്കും കേട്ട് അങ്ങോട്ടും പോകാൻ പറ്റൂല ഇങ്ങോട്ടും പോകാൻ പറ്റൂല എന്നിങ്ങനെ പറയുന്നവരാ നമ്മളിൽ ചില ആളുകൾ. എന്നാൽ അതിന്റെ തെളിവായിട്ട് റസൂലല്ലാഹി തങ്ങൾ പറയാ ഈ കൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളവരാരാണ്? സ്വഹാബത്തിൽപ്പെട്ട 17 ചെറുപ്പക്കാര് ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നബിയേ ഞങ്ങളുണ്ട് റസൂലല്ലാഹ്. എന്തേ കാരണമെന്നറിയോ? ഹബീബിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യമുത്തതൊരിക്കലും പാഴാക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സ്വഹാബ വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ചാടി എഴുന്നേറ്റതിന്റെ മാനദണ്ഡം എന്താണ്? ചാടി എഴുന്നേക്കാനുള്ള കാരണം എന്താ? സ്വഹാബത്ത് പറഞ്ഞു നബിയേ അവിടെ നിന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ എഴുന്നേറ്റ് പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാ നിങ്ങൾ അവിടെ ഇരിക്കുക, എന്തേ നിങ്ങളോട് നിക്കാഹിന്റെ കാര്യം ഞാൻ പറഞ്ഞു പോയത്, എന്തേ വിവാഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു പോയത്, സ്വഹാബത്തെ നിങ്ങളുടെ ബാപ്പമാരിന്നലെ നിസ്കരിച്ചിരുന്നല്ലോ, നിങ്ങളുടെ വല്യപ്പമാരിന്നലെ നിസ്കരിച്ചിരുന്നല്ലോ, എത്ര ലുഹറാ നിസ്കരിച്ചു പോയത്, എത്ര ഇശാ നിസ്കരിച്ചു പോയത്, എത്ര മഗ്‌രിബാ നിസ്കരിച്ചു പോയത്. ഓ പ്രിയപ്പെട്ട സ്വഹാബ അവരുടെയൊക്കെ ഇബാദത്തുകളെ പടച്ചവൻ രേഖപ്പെടുത്തിയത് എവിടെയെന്നറിയോ? അവരിൽപ്പെട്ട ചില ആളുകളുടെ ഇബാദത്തിന്
പറച്ചിലും രേഖപ്പെടുത്തിയത്. അത് യോദ്ധാക്കളുടെ കൂട്ടത്തിലാണ്. ഖൈബറിന്റെ ഹുനൈനിന്റെ രണാങ്കണത്തിൽ പോയി കൈകാലുകൾ കൊടുത്തുപോയ സ്വഭാവത്തുണ്ടല്ലോ, അങ്ങനെയുള്ള യോദ്ധാക്കളുടെ കൂട്ടത്തില് നിങ്ങൾ ചില വല്ലിപ്പമാരുടെ, നിങ്ങളിൽപ്പെട്ട ചില പാപ്പമാരുടെ നിസ്കാരങ്ങളെ അല്ലാഹു രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോ സ്വഹാബത്തിൻ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, മുത്തു നബിയേ, അതാരാണ് നബിയേ, ആരാണ് നബിയേ, നമ്മുടെ വല്ലിപ്പമാരിൽ പെട്ടവരാരാ, നമ്മുടെ പാപ്പമാരിൽ പെട്ടവരാരാണ്? അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത്, നിക്കാഹങ്ങോട്ട് കഴിയുകയാ, വിവാഹം കഴിഞ്ഞു പോവുകയാണ്, ഭാര്യയും ഭർത്താവും ഒത്തുകൊണ്ട് ജീവിക്കുകയാണ്. ആ ഒരു ജീവിതത്തിൽ ഭാര്യയുടെ ഭാഗത്തും ഒരുപാട് പ്രതിസന്ധികളെ കടന്നു വരുന്ന എത്രയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, ഭാര്യന്റെ ഭാഗത്തുനിന്ന് കുറ്റങ്ങൾ കടന്നു വരുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടല്ലോ. വീട്ടിൽ പോയാൽ എന്നും വിഷമമാണല്ലോ, വീട്ടിൽ പോയാൽ എന്നും നൊമ്പരമാണല്ലോ, വീടിന്റെ ഉള്ളിലേക്ക് പോലും പോകാൻ കഴിയാതെ, ഭാര്യന്റെ കുത്തുവർത്തമാനങ്ങളെ കേൾക്കാൻ കഴിയാതെ വിഷമത്തോടെ റോഡുകളിൽ കറങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ബാപ്പ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പോലെ ഉറക്കച്ചൊല്ലി നല്ല വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നമ്മൾ ചില ഭാര്യമാരുടെ പക്കത്തു നിന്ന് ചില വഴക്കുകൾ കേൾക്കുമ്പോൾ, ചില വിദ്വേഷങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പറയുന്നത് ഉമ്മമാര് പേടിക്കേണ്ട, ഇൻഷാല്ലാ നിങ്ങൾക്കും വേണ്ടിയുള്ള അമൂല്യം ഒത്തുപോലെ തന്നിട്ടേ പോകുള്ളൂ. പല ചില ചില വീടുകളുടെ ഉള്ളിൽ അങ്ങനെയാണ്, ചില വഴക്കുകൾ, ചില വിഷമങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില നൊമ്പരങ്ങൾ, കഷ്ടപ്പാടുകൾ. പിന്നെ എത്രയൊക്കെ നന്മകൾ ചെയ്താലും ചില ഭാര്യമാർ എല്ലാ സമയത്തും കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ കുത്തി നോവിക്കുകയും ആ ഭാര്യ പറയുന്ന എല്ലാ വർത്തമാനങ്ങളും കേൾക്കുകയും അതിനോടൊപ്പം അവൻ ഇബാദത്തെടുക്കുകയും ചെയ്താൽ അവന്റെ ഇബാദത്തുകളുടെ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എണ്ണമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ നമ്മളറിയാം, എത്രയോ വീടുകളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ ആക്ഷേപിച്ച് നിങ്ങൾ എടുക്കാൻ പോകണ്ട, നിങ്ങൾ അവരെ കുറ്റം പറയാൻ പോകണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് എങ്ങനെയാണല്ലോ, ആശ്റൂഹുന്ന ബിൽ മഅറൂഫ് വഇൻ കരിഹ്തുമൂഹു, അവർ നിങ്ങളെ വെറുപ്പിക്കുന്ന വാക്ക് പറഞ്ഞാലും. ഇത് ഞാൻ ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് കേട്ടാൽ നിങ്ങൾക്ക് വലിയ കൂലിയാണ്. അവരിന് നമ്മളെ എത്ര കുറ്റം പറയുന്നുണ്ടെങ്കിലും അവർക്ക് അവർ നമ്മളെ പറയുന്ന വേടുകൾ വാക്കുകൾ നമ്മളെ വെറുപ്പിക്കുന്നതാണെങ്കിലും അത് ക്ഷമിച്ചു പോയാൽ, അത് ക്ഷമിച്ചു പോയാൽ അല്ലാഹു നമ്മുടെ ഇബാദത്തിന് നൽകുന്ന കൂലി യോദ്ധാക്കളുടെ കൂലിയാണെന്ന് പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര ഭാഗ്യവാന്മാരാ. അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടോ, പടശോനെ ഇന്നലെ ഒക്കെ അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, അന്ന് മിണ്ടണ്ടായിരുന്നു, പിന്നെ എന്റെ ഇബാദത്ത് ഫുള്ള് യോദ്ധാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെന്നാണല്ലോ. എന്തിനാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുമ്പിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആരുടെ കഥ എന്നറിയോ, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തെന്നറിയോ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാ രണ്ടു മൂന്ന് ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ വിളിക്കുകയാ, ഒരു അതിഥിയെ സ്വീകരിക്കുന്നത് പോലെ വീടിന്റെ ഉള്ളിലേക്ക് അവരെ കയറ്റിയിരുത്തുകയാണ്. ഭക്ഷണം തയ്യാറാക്കാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാ. കടന്നു വന്നവരൊക്കെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കും. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറുകയാ, പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാ, വീണ്ടും വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറി പോവുകയാണ്, പെട്ടെന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങി വരികയാ. അവിടെ ഉള്ളവർക്ക് മനസ്സിലായി, സുബ്ഹാനല്ലാഹ്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖം വാടിയിരിക്കുകയാ. എന്തോ വിഷമമുണ്ടല്ലോ, എന്തോ നമ്പരമുണ്ടല്ലോ, എന്തോ ദുഃഖമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നവർ ചോദിച്ചു, യൂനുസ് നബിയേ, നിങ്ങളുടെ മുഖം എന്തേ വാടിയിരിക്കുന്നത്, എന്തേ വല്ലാത്തൊരു പ്രയാസമുണ്ടല്ലോ നബിയേ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഒന്നും മിണ്ടിയില്ല, കുറച്ചുകൂടെ കാക്കുകയാണ് മറ്റുള്ളവര്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറി പോയപ്പോ വന്നവർ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനസ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് ബഹുമാനപ്പെട്ട യൂനസ് നബിയെ നോവിക്കുന്നുണ്ട്, യൂനസ് നബിയെ ആക്ഷേപിക്കുന്നുണ്ട്, യൂനസ് നബിയെ കുറ്റം പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അവരെ കാചര്യത്തോടുകൂടിയിട്ട് കാത്തിരിക്കുകയാ. യൂനസ് നബി അലൈഹിസ്സലാത്തു വസലാം കടന്നു വരുമ്പോഴോ സുബ്ഹാനല്ലാഹ്, അവരെ കാചര്യത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോ യൂനസ് നബി അവിടുന്ന് പറഞ്ഞെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ അത്ഭുതപ്പെടണ്ട, നിങ്ങൾ അത്ഭുതപ്പെടണ്ട. കാരണം എന്തെന്നറിയോ? ഇത് ഞാൻ പടച്ചവനോട് ചോദിച്ചു മേടിച്ചതാ. കാരണം ഞാൻ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞു പോയാൽ ശ്രദ്ധിക്കണം, നമ്മൾ പാതിരാത്രി നിസ്കാരമെന്ന് കടന്നു പോയാ ഞാൻ എന്റെ പടച്ചവനോട് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവിനോട് ചോദിക്കാറുണ്ട്. അസ്അലുല്ലാഹ റബ്ബൽ ആലമീൻ മാ അന്ത മുആഖബുൽ ലീ ബിഹി ഫിൽ ആഖിറ വജ്ഹുഹു ലീ ഫിദ്ദുനിയാ. യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ കടന്നു വന്നവരോട് പറയാട്, ഓ യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനം എന്ന് പഠിച്ചോ പ്രിയപ്പെട്ടവരെ. അവരോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവിടുന്ന് പാതിരാത്രിയിലേക്കിരുന്നിട്ട് എന്റെ നിസ്കാരമെന്ന് കഴിഞ്ഞു പോയാൽ പടച്ചവരോട് കൈ ഉയർത്തുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, റബ്ബേ ഈ ദുനിയാവിൽ വെച്ചെന്ന് ശിക്ഷിക്കാൻ പാടില്ല, നാളെ പാരത്രീക ലോകത്തൊന്ന് കടന്നു വന്നാൽ എന്തെങ്കിലും ശിക്ഷ എനിക്ക് തരാനിരിക്കുന്നതെങ്കില്, എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് തരാനിരിക്കുന്നതെങ്കില്, നരകത്തിന്റെ ഏതെങ്കിലും പീപൽസകരമായ ചിത്രങ്ങളോ രൂപങ്ങളോ എന്റെ കണ്ണിലേക്ക് നീ കാണിക്കാനിരിക്കുന്നെങ്കില്, അല്ലാഹുവേ അതിന് കവിടത്തേക്ക് വേണ്ട, അല്ലാ പടച്ചവനെ ഈ ദുനിയാവിൽ തന്നെ എനിക്കതിന്റെ ശിക്ഷ തരണം അല്ലാഹുവേ. യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, അല്ലാഹുവേ നാളെ പാരത്രീക ലോകത്ത് നിന്റെ അതാപ എനിക്ക് താങ്ങാൻ പറ്റൂല്ല, നിന്റെ വിഷമം എനിക്ക് താങ്ങാൻ പറ്റൂല്ല, നിന്റെ ചൂട് എനിക്ക് താങ്ങാൻ പറ്റൂല്ല, നിന്റെ കാഠിന്യം എനിക്ക് താങ്ങാൻ പറ്റൂല്ല. അതുകൊണ്ട് റബ്ബേ വജ്ഹുൽ ഹുലീ ഫി ദുനിയാ, ദുനിയാവിൽ തന്നെ തരണം റബ്ബേ. അല്ലാഹ് അവിടെ എന്ന് വിളിക്കുകയാണ്, യാ യൂനസ്, യൂനസ് നബിയേ, ഇന്ന നാട്ടിൽ ഒരാളുണ്ട്, ആ നാട്ടിലുള്ള ആളിന്റെ മകളെ നീ നിക്കാഹ് ചെയ്യുക, നിന്റെ ശിക്ഷ അതാണ്. യൂനസ് നബി അവിടെ നിന്ന് ദുആ ചെയ്തു, ശ്രദ്ധിക്കണേ, യൂനസ് നബി അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ നാളെ അല്ലാ നിന്റെ കോടതിയിലേക്ക് വന്നിട്ട് എനിക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റൂല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നാ മതി. അപ്പൊ അല്ലാ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു പെണ്ണുണ്ട്, ഇന്ന ആളിന്റെ മകളാണ്, അതുകൊണ്ട് നീ ചെന്നിട്ട് ആ ആളിന്റെ മകളെ നിക്കാഹ് ചെയ്തു, അതാ നിന്റെ ശിക്ഷ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ കല്യാണം കഴിച്ച വലിയൊരു ശിക്ഷയാണോ? നന്നായിട്ട് ശ്രദ്ധിച്ചതിനാണ് ഇതിനകത്ത് ഇൻഷാല്ലാ ഒരുപാട് മനസ്സിലാക്കുന്നവർക്ക് ഒരുപാട് പാടുണ്ടാകും. ഇത് വലിയൊരു ശിക്ഷയാണോ? ആ പെണ്ണിനെ കെട്ടി, ഞാൻ ആ പെണ്ണിനെ കെട്ടി, അന്ന് മുതൽ ഇന്നേവരെ കളിക്ക്, അന്ന് മുതൽ ഇന്നേവരേക്ക് എനിക്കൊരു സമാധാനമില്ല, എനിക്കൊന്നും വർത്തമാനങ്ങളാണ്, ചീത്ത വിളിയാണ്, കുറ്റമാണ്, ഞാൻ ചെയ്യുന്ന ഏതൊരു നന്മയാണോ ആ നന്മകളൊക്കെ എന്റെ പെണ്ണ് വലിച്ചെറിയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണ്. കാരണം എന്തെന്നറിയോ? നിനദ്ദുനൂബു ദുനൂബ മാ യുകഫ്ഫിറുഹ ഇല്ലൽ ഗമ്മു ബിഅയാ. ഭാര്യമാരുടെ വർത്തമാനം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ നൊമ്പരപ്പെടണ്ട. മഹാരന്മാർ പറയുകയാണ് യൂനസ് നബിന്റെ വാക്കാട്, നിനദ്ദുനൂബു ദുനൂബിൽ പാപങ്ങളിൽ പെട്ട ചില പാപങ്ങളുണ്ട്, ലാ യുകഫ്ഫിറുഹ, ആ
പാപങ്ങൾ അല്ലാഹു പെറുക്കാതിരിക്കൂല്ല. വീടിന്റെ കത്തട്ടിലേക്ക് ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചുകൊണ്ട് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാർ നമ്മളെ കൊത്തി നോവിക്കട്ടെ, അവർ നമ്മളെ പ്രയാസപ്പെടുത്തട്ടെ, അവർ നമ്മളെ ആക്ഷേപിക്കട്ടെ, അതിന് എതിരായിട്ട് നമ്മൾ തിരിച്ചു വർത്തമാനം പറയാതെ ഇരുന്നു പോയാ നിങ്ങളെ പാതിരാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് തൗബ ചെയ്യണ്ട, നിസ്കാരം തിരഞ്ഞിട്ട് പൊട്ടിക്കരയുണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധവും പരിപാലനവുമായ പടച്ചവന്റെ പള്ളിക്കുള്ളിലേക്കൊന്ന് കടന്നിരുന്നിട്ട് കണ്ണുനീരോടെ പൊട്ടിക്കരയുണ്ട്. ഓ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ ചെറുപ്പക്കാരാ, വീടിന്റെ ഉള്ളിലുള്ള ഭാര്യ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോ, നിങ്ങളെ കളിയാക്കുമ്പോ, നിങ്ങളെ ആക്ഷേപിക്കുമ്പോ, നിങ്ങൾ പോലും അറിയാത്ത പാപങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരു വർത്തമാനം പറയുമ്പോ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാച്ചു കളയുമെന്ന് നബിയല്ലാഹു സലഹി സലാത്ത് വസ്സലാ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു ഇരിക്കുന്ന പുരുഷന്മാരായ നമുക്ക് എത്ര സൗഭാഗ്യമാ തന്നത്, അവരെ നമ്മൾ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാ ഞാൻ പുറകെ പറഞ്ഞു തരാം. അതുകൊണ്ട് അവരുടെ വാക്കിലൂടെ നമുക്കിട്ടപ്പെടാത്തത് വല്ലതും വന്നു പോയാൽ, അത് ക്ഷമിച്ചു പോയാൽ, അല്ലാഹുവിന്റെ റസൂലാണ് യൂനസ് എന്ന് പറയാറ്, ലാ യുകഫിറുഹാ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാതിരിക്കൂല എന്നാണ്, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാതിരിക്കൂല എന്നാണ് അല്ലേ. അപ്പൊ ഇന്ന് മുതൽ ഭാര്യമാർ ചിന്തിക്കണം, അങ്ങനെ നമ്മുടെ ഭർത്താവിന് എന്തേണ്ട, അങ്ങനെ ഒരു പൊറുക്കലിന് കൊടുക്കണ്ട എന്ന വീട്ടിൽ വിഷയമില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചെറുപ്പക്കാരോടും മനസ്സ് തുറന്നിട്ട് പറയാ, ക്ഷമിക്കാനുള്ള മനക്കരുത്തുണ്ടാവുക. ഈ നിക്കാഹിലൂടെ അല്ലാഹു നമുക്ക് ഒരുപാട് സൗഭാഗ്യം തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഭാര്യയുടെ കുത്തു വർത്തമാനങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം ഒരാളെ നിസ്കരിച്ചു പോയാൽ, നോമ്പെടുത്തു പോയാൽ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് അവന്റെ ഇബാദത്തിന് ഇരട്ടി കൂലിയാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പറക്കുന്നു ചൊല്ലിക്കൊള്ളി, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി, ഇരട്ടി കൂലിയാ എന്നല്ലോ, നമ്മൾ പോലും അറിയില്ല എത്ര എത്ര കൂലി അല്ലാഹു നമുക്ക് തരുന്നത്, എത്ര സന്തോഷമാണ് അല്ലാഹു നമുക്ക് തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, ബഹുമാനപ്പെട്ട നബി അല്ലാഹു യൂനസ് പറയാ, ഞാൻ എന്റെ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ച എന്റെ ശിക്ഷയായിട്ട് ഞാൻ ഏറ്റെടുക്കാൻ, കാരണം എന്താ, അതുകൊണ്ട് എന്റെ ഇബാദത്തിന് അല്ലാഹു എനിക്ക് ഇരട്ടി കൂലി തന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനുള്ള മനക്കരുത്തുണ്ടാവുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാൻ, അത് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യ്, എന്നാൽ അല്ലാഹു നമുക്ക് ഒരുപാട് മാറ്റം തരുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റഹ്മഹുള്ള ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാമുന ഗസ്സാലി റഹ്മഹുള്ള അവിടെ നിന്നതാ തന്റെ കിതാബിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു പോയ വലിയൊരു മഹാൻ, ആര് കണ്ടാലും ചെന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്ന, ആര് കണ്ടാലും ചെന്നുകൊണ്ട് മുസാബഖത്ത് ചെയ്യുന്ന നല്ലൊരു മഹാനുഭാവന, ആബിദാണ്, ആരിഫാൻ, പടച്ചവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരാളുടെ കഥ. എന്താ കഥ? കടലോരം തീരയാണ് മനസ്സുള്ളിൽ മലരാണ് അറിയില്ല പറയാനും ഇതാ ജോറാണ് കരളി കുളിരായി തണഞ്ഞുള്ള തിരുപോവാണ്. രേഖപ്പെടുത്തുകയാ ആരിഫായ ആരിഫായ ആബിദായ മനുഷ്യരെ പെണ്ണ് കെട്ടുകയാ. ശ്രദ്ധിക്കണേ, കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, ആ കെട്ടിയ പെണ്ണ് അന്ന് മുതൽ വഴക്കാൻ. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അന്ന് മുതൽ വഴക്കാൻ, അന്ന് മുതൽ അടിയാൻ, അന്ന് മുതൽ വിദ്വേഷമാണ്, പിണക്കമാൻ. ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റഹ്മഹുള്ള രേഖപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആ പെണ്ണ് ജീവിച്ചിട്ട് മരിച്ചുപോയി, അങ്ങനെ കുറച്ച് ജീവിച്ചു മരിച്ചുപോയി. അവിടെ നിന്ന് അങ്ങനെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊരു നിക്കാഹ് ചെയ്യണം, നിങ്ങളൊരു വിവാഹം ചെയ്യണം. പറഞ്ഞു, ഇല്ല, ഇത്രത്തോളം ആ പെണ്ണിന്റെ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് ഇനി എനിക്കൊരു വിവാഹം വേണ്ട. കാരണം എന്ത് വൃത്തികേടാണെന്ന് വിളിച്ചത്, എത്ര കുറ്റമാണെന്ന് പറഞ്ഞത്, എത്ര ആക്ഷേപത്തിന്റെ കൂരമ്പുകളാണെന്ന് പറഞ്ഞു പോയത്. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച കാലത്തോളം നിക്കാഹിന് ശ്രമിക്കാൻ
ഇല്ലാതെ വഴങ്ങിക്കൊടുക്കാതെ അവിടുന്ന് കടന്നു പോകുന്ന മനുഷ്യർ പാതിരാത്രി ഉറക്കത്തിലേക്ക് വീണു പോവുകയാ. അങ്ങനെ ഉറക്കത്തിലേക്ക് വീണു പോകുമ്പോ ഒരു സ്വപ്നം ഒന്ന് കാണുകയാണ്. പടച്ചവനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ആളുകൾ ഈ മനുഷ്യനിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയാ, ഇവൻ ഗതഭാഗ്യനായ മനുഷ്യനാണ്, ഇവൻ ഭാഗ്യം കെട്ട മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. ആരെ പറ്റി പറയണേ? ഒരുപാട് ഒരുപാട് ഇബാദത്ത് ചെയ്ത അല്ലാഹുവിന്റെ ആരിഫായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ പറ്റി പറയാൻ, ഈ മനുഷ്യൻ ഭാഗ്യം കെട്ട മനുഷ്യനാ. സുബ്ഹാനല്ലാഹ്. ഭാഗ്യം കെട്ട മനുഷ്യനാ. പൊട്ടിക്കരഞ്ഞു പോയി, സ്വപ്നത്തിലാണ് പൊട്ടിക്കരഞ്ഞു പോയി. എന്താ റബ്ബി എന്നെ തന്നെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്? ഉടൻ തന്നെ ചോദിച്ചു പോയി. ചോദിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലാഹുവേ, മനസ്സിൽ ഒരു വിഷമം തോന്നുകയാണ്, നമുക്കൊരു വിഷമം തോന്നുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അവിടെന്ന് പറഞ്ഞിട്ടുള്ള മറുപടി നോക്കുമ്പോ ഒരു കൊച്ചുകുട്ടിയെ കാണുകയാണ്. ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്നത്? നിങ്ങൾ ഭാഗ്യം കെട്ട ആളാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉടൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളെ പടച്ചവനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഇന്നലെ വരെ, അതല്ല കഴിഞ്ഞ ആഴ്ച വരെ, നിങ്ങളുടെ മുഖറുകളും നിങ്ങളുടെ അസറുകളും നിങ്ങളുടെ ഇഷാകളും എല്ലാം പടച്ചവൻ രേഖപ്പെടുത്തിയിരുന്നത് യോദ്ധാക്കളുടെ കൂട്ടത്തിലാണ്, യോദ്ധാക്കളുടെ കൂട്ടത്തിലാണ്. ഇന്ന് പടച്ചവൻ നമ്മളോട് പറയാ, യോദ്ധാക്കളുടെ കൂട്ടത്തിൽ ആ മനുഷ്യന്റെ ഇബാദത്തിന്റെ കൂലി ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തണ്ട. യോദ്ധാക്കളുടെ പട്ടികയിൽ നിന്നും ആ മനുഷ്യന്റെ ഇബാദത്തിനെ മാറ്റിയേക്ക്, അല്ലാത്തവരുടെ കൂട്ടത്തിൽ എഴുതിയാൽ മതി. ചോദിച്ചു, അല്ല മോനെ, എന്തേ അങ്ങനെ വരാനുള്ള കാര്യം? നിങ്ങൾ നിങ്ങളുടെ നിക്കാഹിനെ നിങ്ങൾ ഉറപ്പിച്ചില്ലുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നിക്കാഹിന് വേണ്ടി സമ്മതിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറ്റം പറയുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൊരു കല്യാണം വേണ്ട എന്നല്ലേ വെച്ചത്? അത് റബ്ബിന് ഇഷ്ടപ്പെട്ടില്ല. എന്തേ കാരണം? കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് വരെ നിങ്ങളെ കുറ്റം പറയാൻ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു, നിങ്ങളെ ആക്ഷേപിക്കാൻ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു, നിങ്ങളെ കളിയാക്കാൻ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് കൊടുത്തപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ യോഗ്യത യോദ്ധാക്കളുടെ പട്ടികയിലാണ്. യോദ്ധാക്കളുടെ പട്ടികയിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, പടച്ചവനെ ഇന്ന് മുതൽ ഞാനിപ്പോ യോദ്ധാക്കളുടെ പട്ടികയിലായിരിക്കും അല്ലേ. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, അമ്മാതിരി വർത്താനല്ലേ പറയാ, ഞാനങ്ങോട്ട് അറുത്ത് മുറിച്ച് കീറണില്ല. ചില വർത്തമാനങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ നിക്കാഹ് കഴിച്ച്, കല്യാണം കഴിച്ച്, കുടുംബജീവിതമായി കഴിയുമ്പോൾ അതിനകത്ത് വൈരാഗ്യങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരുപാട് നമ്മുടെ ഭാര്യമാരിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരും. ഇൻഷാല്ലാ നമ്മുടെ ഉമ്മമാർക്കുള്ള നല്ല നല്ല കഥകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. ആദ്യം എൻ്റെ ഭർത്താക്കന്മാർ, എൻ്റെ ഉപ്പമാരോടാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാ, ഇവിടെ ഒരുപാട് വയസ്സായവരുണ്ട്. അപ്പോൾ വയസ്സാർക്ക് എന്തിനാ ഉസ്താദ് കല്യാണത്തെ പറ്റി? ഞാൻ ഇൻഷാല്ലാ പറഞ്ഞുതരാം. അല്ലാഹു നമുക്ക് കേൾക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞ് അല്ലാഹു കേൾക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ നമ്മൾ വല്ലതും പറയുമ്പോൾ അത് ക്ഷമിച്ചു പോയാൽ, നമ്മൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ എത്ര കൂലിയായി യോദ്ധാക്കളുടെ കൂട്ടത്തിൽ. അല്ലാഹു നമുക്ക് തരുന്ന ഓഫറാ ലാ യുകഫിറുഹ, അള്ളാഹു പാപങ്ങൾ പൊറുക്കാതിരിക്കൂല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഭാര്യമാർ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മളത് ക്ഷമിച്ചാൽ, തിരിച്ച് നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞില്ല, നമ്മൾ അവർ അഞ്ച് പറഞ്ഞപ്പോൾ നമ്മൾ പത്തങ്ങോട്ട് പറഞ്ഞില്ല, നമ്മൾ അള്ളാഹുക്ക് വേണ്ടി നമ്മളത് ക്ഷമിച്ചു എന്നാൽ പടച്ചവൻ മലക്കുകളെ വിളിക്കും, അവൻ്റെ ഇബാദത്തൊക്കെ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ എഴുതിക്കോ. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ സഹിച്ചവരും ക്ഷമിച്ചവരും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അവരൊക്കെ യോദ്ധാക്കളുടെ കൂട്ടത്തിലാണ്. ഇത് എൻ്റെ വാക്കോ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കല്ലല്ലോ. ഒരിക്കൽ പോലും കളവ് പറയാത്ത വിശാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആദ്യം ഒരു ഭർത്താവിന് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും നല്ല ഗുണം സഹനമാണ്, ക്ഷമിക്കലാണ്. അല്ലാഹു ഇരിക്കുന്നവർക്ക് മുഴുവൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കുന്നു പറയും, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സമാധാനം നൽകട്ടെ കുടുംബജീവിതത്തിലേക്ക്. ഒന്നാമത്തെ ഗുണം അത് ക്ഷമിക്കലാണ്. ഇത് പറയുമ്പോൾ എന്തിനാ ഈ ഒരു വിഷയം പറയുന്നല്ലേ, ഇതന്നെ പറയേണ്ട വിഷയം. നമ്മുടെ നാടുകളിൽ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ക്ഷമിക്കാം. രണ്ടാമതായിട്ട് പറഞ്ഞു, ഭാര്യമാരെ ബഹുമാനിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഉസ്താദ് നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പള്ളിയിലെ ഉസ്താദ്മാരെ നമ്മൾ ബഹുമാനിക്കണില്ലേ, പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഭാര്യമാരെ? നിങ്ങൾ ആ പറച്ചിൽ മേലെ പറയാം,
അല്ലേ? ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, നിങ്ങളുടെ ഒരു സ്വലാത്താണ് നമ്മുടെ ഏറ്റവും നല്ല പവർ. മുഹമ്മദ് മുസ്തഫ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്, മഹിളേരെ വന്നിട്ട് ഇന്ന് പാകപ്പാട് അടങ്ങേറുണ്ടാക്കി, ഇന്നിപ്പോ നേരെ വീട്ടിൽ പോയാൽ ഭാര്യ പറയും പടച്ച റബ്ബേ ഉസ്താദെല്ലാം ഒക്കെ കൊളാക്കി, ഇന്ന് അവള് പറയും ഇന്ന് മുതൽ നമ്മളെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് കുടുങ്ങല്ല പടച്ചവനെ, ബഹുമാനിച്ചേ പറ്റുള്ളൂ. ബഹുമാനിച്ചേ പറ്റുള്ള കാരണം എന്താ? എന്തിനാണ് ഭാര്യമാരെ ബഹുമാനിക്കാൻ പറഞ്ഞത്? എന്തിനാണ് അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ പറഞ്ഞത്? വഹിയ ശരീകത്ത് ബൈതിഹി വ ഉമ്മ ഔലാദിഹി വ മൗല സിർരിഹി. എന്തിനാ നമ്മുടെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കാൻ പറഞ്ഞത്? വയസ്സറുപതാകട്ടെ, 70 ആകട്ടെ, 90 ആകട്ടെ, എത്രയായാലും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന കാരണം എന്താ? അവിടെ നിന്നതാ വ്യക്തമായിട്ട് പറയുന്ന വഹിയ ശരീകത്ത് വൈത്തിഹി, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാണ്. നിന്റെ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ നിങ്ങളെ സമാധാനിപ്പിക്കാനും കളി പറയാനും തമാശകൾ പറയാറ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരാ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഉമ്മയാണ്. എത്രയോ അർത്ഥമുള്ള വാക്കാണ്. കല്യാണം കഴിയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മക്കളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്മണികളെ കൊടുക്കുകയാണ്. അല്ലാഹുവേ, അതിലൂടെ പ്രിയപ്പെട്ട ഭാര്യന്റെ സുഖം മാറുകയാ. കഴിക്കുന്നത് ഒന്നും തന്നെ വയറ്റിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുന്നതിന് മുമ്പ് 9 മാസം അവിടെ ഷർദിലാണ്. ഇരിക്കാന് കഴിയുന്നില്ലല്ലോ, കിടക്കാന് കഴിയുന്നില്ലല്ലോ, സംസാരിക്കാന് കഴിയുന്നില്ലല്ലോ, ക്ഷീണത്തിലാണ്, വിഷമത്തിലാണ്, നൊമ്പരത്തിലാണ്. അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് ഗർഭം ചുമക്കുന്നതാരാ നമ്മുടെ പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് അവൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്നെന്ന് മാത്രമല്ല, മരണത്തോട് വല്ലവെക്കുന്ന വേദന അനുഭവപ്പെട്ടുകൊണ്ട് പുന്നാര മക്കൾക്ക് അവിടെ നിന്ന് ജന്മം കൊടുക്കുകയാണ്. അവിടെ നിന്ന് 2 കൊല്ലക്കാലം പൊന്നുമക്കൾ കറങ്ങി പോയാൽ ആ മക്കളെ വാരിയെടുക്കുന്നതാരാ? ആ മക്കൾക്ക് മുത്തം കൊടുക്കുന്നതാരാ? ആ മക്കൾ മിനിറ്റിന് മിനിറ്റിന് വിസർജിക്കുന്ന വസ്തുക്കള് അത് കഴുകിക്കളയുന്നതാരാ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. അതുകൊണ്ട് അവൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഉമ്മയായതുകൊണ്ട് അവരെ ബഹുമാനിക്കണമെന്നാണ്. അവർ നിങ്ങളുടെ രഹസ്യത്തിന്റെ കൂട്ടുകാരിയാ. നിങ്ങൾ കണ്ണുനീരോടെ വന്നുകൊണ്ട് പറയുമ്പോ, നിങ്ങൾ വിഷമത്തോടെ വന്നുകൊണ്ട് കാര്യം പറയുമ്പോ, ബുദ്ധിമുട്ടോടെ കടന്നു വന്നുകൊണ്ട് കാര്യം പറയുമ്പോ, ആ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതാരാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. എന്തിനേറെ ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ ഇതിപ്പോ നിങ്ങളെ പറ്റി മാത്രം പറയണമ്പോ നിങ്ങൾ പേടിക്കണ്ട, അവർക്ക് അവസാനാണ്. ആദ്യം നമ്മളെ പറഞ്ഞു, പിന്നെ നമ്മളൊന്നും ഒഴിവാവൂലേ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു സൂക്ഷിക്കാം, അവരെ ബഹുമാനിക്കണം. എന്നിട്ട് أخذ بكفها فساقط بذنوبهما بخلال أصابعهما. വയസ്സായി 60 വയസ്സായി, ഭാര്യക്ക് 70 വയസ്സായി, 80 വയസ്സായി, 90 വയസ്സായി. ഇന്നിവിടെ ഭാര്യ എവിടെയാണ്? മൂത്ത മകന്റെ വീട്ടിലാണ്. 90 വയസ്സായ ഭാര്യ മൂത്ത മകന്റെ വീട്ടിൽ, ഭർത്താവോ ഇളയ മകന്റെ വീട്ടിൽ. നമ്മുടെ നാടുകളിൽ ഇത് വല്യപ്പന്മാരൊക്കെ കേൾക്കേണ്ട കാര്യമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ മോശമായി ചിത്രീകരിക്കരുത്. ഇന്നിപ്പോ അങ്ങനാണല്ലോ, നമ്മുടെ നമുക്കിപ്പോ 50 60 വയസ്സൊക്കെ ആയാൽ നമ്മുടെ ഭാര്യമാരെന്ന് എവിടെയാ? ഏറ്റവും മൂത്ത മകന്റെ വീട്ടിൽ. നമ്മളിവിടെ ഇളയ മകന്റെ വീട്ടിൽ പാടില്ല, പാടില്ല. ആദരവായ റസൂലുള്ളാഹിന്റെ വാക്കാണ്, മരിക്കണ സമയം വരെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ ഒരുമിച്ചുണ്ടാവുക. എന്തേ 50 വയസ്സാകുമ്പോ നമ്മുടെ ഭാര്യമാര് ഭാര്യ ഇല്ലാതാവോ?
അറുപത് വയസ്സാകുമ്പോ ഭാര്യ ഭാര്യയില്ലാണ്ടായി മാറുവോ? മരിക്കുന്ന സമയം വരെ അല്ലാഹുവിന്റെ ഹബീബല്ലേ ഖദീജ ബീവിക്ക് തണലായത്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി എല്ലാം വാരി കൊടുത്തു പോയ റാണിയ ബീവി ഖദീജ, എത്രയോ സ്നേഹിച്ചു പോയി റസൂലുള്ളാഹി, എത്രയോ ഇഷ്ടപ്പെട്ടു പോയി റസൂലുള്ളാഹി. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ പോകുന്ന സമയത്ത് അടുത്തുള്ളതാരാ? പ്രിയപ്പെട്ട നബിയേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സമാധാനപ്പെടുത്തുകയാണ്, ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുക്കുകയാണ്. എന്റെ ഖദീജ, നീ എവിടെന്ന് കൊണ്ടുവന്നു പോയ സ്വത്തുക്കളൊക്കെ പടച്ചവന്റെ ദീനിന് വേണ്ടിയിട്ട് വാരി എറിഞ്ഞല്ല ഖദീജ. ഈയുള്ള മുഹമ്മദിനോടൊപ്പം ഒന്ന് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഖദീജ ഒരുപാട് ദിവസങ്ങളെ പച്ചില പോലും പഠിച്ചു കളിക്കുന്ന ഒരവസ്ഥ നിനക്ക് വന്നു ചേർന്നല്ല ഖദീജ. നിനക്ക് വിഷമമുണ്ട്, ഇവിടെ നീ ഇവിടെ പറയാൻ പോവുകയാണ്. നീ എന്റെ ചാരത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോ എപ്പോഴാണ് വഫാത്തിന്റെ സമയത്ത് കടന്നു പോയിരിക്കുന്ന ലോകത്തിന്റെ മുത്തു പറയാണ്, എന്റെ ഖദീജ നീ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്റെ മനസ്സ് പിടയുന്നുണ്ട് ഖദീജ. നിന്നെ പോലത്തെ ഒരു പെണ്ണനിക്കില്ല ഖദീജ. നീ എത്ര സ്നേഹം തന്നവളാണ്, പടച്ചവൻ നിനക്ക് വയസ്സായിട്ട് പോലും വരാം, നിനക്കൊരുപാട് വയസ്സ് അല്ലാഹു തന്നിട്ട് പോലും എന്നെ സ്നേഹിച്ചു പോയവളാണ്. ഈ മുഹമ്മദിനെ കൊണ്ട് നിനക്ക് തരേണ്ടുന്ന യഥാർത്ഥ സ്നേഹം തരാതെ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ കൈ എവിടെന്ന് തടയിക്കൊടുക്കുമ്പോ, കാൽ തടയിക്കൊടുക്കുമ്പോ, നെറ്റിപ്പടം തടയിക്കൊടുക്കുമ്പോ, മരിക്കുന്ന സമയം വരെ അല്ലാഹുവിന്റെ റസൂലല്ലേ ഖദീജ ബീവിയോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, 60 വയസ്സൊന്ന് കടന്നുപോയ, 70 വയസ്സൊന്ന് കടന്നുപോയ, 80 വയസ്സൊന്ന് കടന്നുപോയ രണ്ടുപേരും ആൺമക്കളുടെയും പെൺമക്കളുടെയും വീടിലേക്ക് മാറുന്നൊരു സ്വഭാവക്കാരാ നമ്മൾ. പാടില്ല എന്ന് പഠിപ്പിച്ചതാരോ അല്ലാഹുവിന്റെ ദീനാണ്. വയസ്സാകുന്ന ഭാര്യക്കൊരാഗ്രഹമുണ്ടെന്റെ ഭർത്താവിന്റെ അടുക്കലുണ്ടല്ലോ, അല്ലെങ്കിൽ ഭർത്താവിനൊരാഗ്രഹമുണ്ടെന്റെ ഭാര്യ ഉണ്ടല്ലോ. സമാധാനത്തിന്റെ വാക്കുകൾ കൊടുക്കുന്നത് അത് പരസ്പരം അവിടെ ഒരുമിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ പറ്റിയതും അവരാണ്. വഇദാ അഖദ ബികഫിഹ തസാഖത ബിദുനൂബിഹിമാ ബിഖലലി അസാബിഇഹിമാ, വയസ്സായി പോയിട്ടുള്ള ഭാര്യയാണല്ലോ, അതിന് മക്കൾ നോക്കിക്കോളും, അല്ലെങ്കിൽ മൂത്ത മകൻ നോക്കും, ഇളയ മകൻ നോക്കും എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാനല്ല. ഭാര്യ കിടപ്പിലായ ഒരു കൈ കൊടുക്കുക, ഒന്ന് കൈ കൊടുക്ക, വിരലുകൾ കോർത്തു പിടിക്ക. വയസ്സായിട്ടുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ്, അതിലൂടെ നമ്മൾ പോലും അറിയാതെ ബിഖലലി അസ്വാബിഹിമ വിരലുകളുടെ ഇടകളിലൂടെ പാപങ്ങൾ ചോർന്നു പോകുമെന്ന് പഠിപ്പിച്ചത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയ കാര്യമല്ലേ? ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ ഇവിടുന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെയുണ്ട്. 50-60 വയസ്സൊക്കെ പിന്നെ ഇപ്പൊ രണ്ടുപേരും രണ്ട് വീട്ടിലാൻ, ഒരു കൈ സഹായം വേണ്ട മരിക്കണ സമയം വരെ. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലിക്കൊള്ളി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കടന്നു വന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സൂക്ഷിക്കുക, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, നിങ്ങൾ വേറൊരു കണ്ണുകൊണ്ട് എന്നെ കാണരുത്, ഞാൻ റബ്ബിന് വേണ്ടി പറയാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പാഠം പറയാം. അതുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടുന്ന ചുമതല നമുക്കുണ്ട്, അവരെ ആദരിക്കേണ്ടുന്ന ചുമതലയും നമുക്കുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചതാരാണ്? അള്ളാഹുവിൻ്റെ ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണല്ലോ തൻ്റെ ഭാര്യമാർ പറയുന്ന കുറ്റങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉറക്കെ പറയും, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കാൻ ആ സമയത്ത് ഒരാൾ കടന്നു വന്നു തന്റെ ഭാര്യയുടെ കുറ്റം പറയാൻ. തന്റെ ഭാര്യ അടിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നറിയാൻ വയ്യാതെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ വന്നപ്പോ ഇദ്ദേഹം നോക്കുന്ന സമയത്താണ് തന്റെ ഭാര്യന്റെ പരാതി പറയാൻ വന്നതാണ്.
അപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ഉറക്കെ പറയും, ഇതിനൊക്കെ കൂലിയുണ്ട് കേട്ടോ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അകത്തുനിന്ന് ചട്ടിയും കലവും ഒക്കെ അവിടത്തേനേക്കാൾ സ്പീഡിലായി ഇങ്ങോട്ട് വരാ. സുബ്ഹാനല്ലാഹ്, ഇനി ഇവിടെ എനിക്ക് ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ക്കലേക്ക് എന്റെ ഭാര്യയുടെ കുറ്റം പറയാൻ വന്നപ്പോ അമീറുൽ മുഅ്മിനീന്റെ ഭാര്യ ഉമറുബുൽ ഖത്താബ് തങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, ചട്ടിയും കലം പാത്രമൊക്കെ പറക്കി വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്റെ പരാതി ബോധിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവിടെ എന്റെ പരാതി ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. അമീറുൽ മുഅ്മിനീൻ ഉമറുബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ വന്നേനേക്കാൾ സ്പീഡിൽ അങ്ങോട്ട് തിരിച്ചു മടങ്ങാൻ പോയി. വിളിച്ചു, മോനെ ഇവിടെ വാ. ഏയ്, എന്റെ ഉമറുൽ ഖത്താബ് തങ്ങളെ, ഒന്നുമില്ല, നീ എന്തിനാ വന്നേ? ഒന്നുമില്ല, വെറുതെ വന്ന് വന്നിട്ട് പോവാന്നും പറഞ്ഞ് വന്നതാ. അല്ല, എന്തോ ഉണ്ടല്ലോ, എന്തോ ഉണ്ട്, എന്താണെന്ന് പറയ്. ഒന്നുമില്ല, ഒന്ന് കണ്ടിട്ട് പോവാന്നും പറഞ്ഞ് വന്നേ തങ്ങളല്ലാതെ വേറെ വിഷയമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കാത്തിന്ന് പറഞ്ഞു. അല്ല, നിനക്കെന്തോ വിഷയമുണ്ട്, നിനക്കെന്തോ നമ്പരമുണ്ട് പറയാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എനിക്കൊന്നും പറയാനില്ല, ഞാനിവിടെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറ്റി പറയാനാണ്. എന്റെ ഭാര്യ എന്നെ ആക്ഷേപിക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്നെ കളിയാക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്നെ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ പരാതി പറയാനെന്ന് കടന്നു വന്നപ്പോ ഇവിടെ നിന്നതാ അതിനേക്കാൾ ചീത്തവിളിയും കുറ്റവും ആക്ഷേപവുമായി ഞാൻ കേൾക്കുന്നുണ്ട് തങ്ങളെ. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ശരിയാണ്, ഞാൻ എന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്നോ ഭാര്യമാരറിയാതെ വല്ലതും പറഞ്ഞു പോയാ അവരാക്ഷേപത്തിന്റെ കൂരമ്പുകൊണ്ട് അവരെ നോവിക്കുന്ന ഭർത്താക്കന്മാരല്ലേ നമ്മള്, അവരെ കുറ്റം പറയുന്നവരല്ലേ നമ്മള്, അവരെ ചീത്ത വിളിക്കുന്നവരല്ലേ നമ്മള്, ആവശ്യമില്ലാത്തതിനൊക്കെ സംശയിക്കുന്നവരല്ലേ നമ്മള്, സംശയത്തിന്റെ രോഗം പിടിപെട്ടുകൊണ്ട് കടന്നുകൂടുന്നവരല്ലേ നമ്മള്. എന്നാല് പഠിച്ചോ, അവിടെ നിന്ന് പറഞ്ഞു, മോനെ ശരിയാണ്, നീ നിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞല്ലോ, ഞാനത് കേട്ടുവല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ സഹിക്കുന്നു എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ക്ഷമിക്കുന്നു എന്നറിയോ? എന്റെ ഭാര്യയോട് ചില കടപ്പാടുകളുണ്ട്. നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചില കടപ്പാടുകളുണ്ട്. അല്ലാഹുവേ, എത്രയോ പ്രഭാഷണങ്ങളുടെ വേദിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിപ്പമാർ കത്തെഴുതി തന്നിട്ടുണ്ട്. സ്ഥാവേ, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ കുടുംബ ജീവിതം ആകെ തകർന്നു പോയിരിക്കുകയാണ്, വിഷമത്തിലാണ്, നമ്പരത്തിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുടെ കണ്ണുനീര് കണ്ടുപോയതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാക്കിക്കോ, സഹിക്കാനുള്ള കരുത്തുണ്ടാക്കിക്കോ. അല്ലാഹു പൊറുക്കൂലേ ചെറുപ്പക്കാരോ, പടച്ചവന് ക്ഷമിക്കൂലേ ചെറുപ്പക്കാരാ. നമ്മൾ പോലും അറിയാത്ത ഭാഗത്തിലൂടെ പടച്ചവൻ നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാണ്. അവിടെ ഉമറുബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, നിന്റെ ഭാര്യമാരോട് നിനക്ക് ചില കടപ്പാടുകളുണ്ട്. കാരണം എന്തെന്നറിയോ? അവൾ നിന്റെ വീടിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അടുക്കും ചിട്ടയുമുള്ള പെണ്ണായി നിന്നവളതാ തർബിയത്ത് ചെയ്യുകയാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളോട് നല്ലതുപോലെ പെരുമാറണമെന്ന് പറഞ്ഞിട്ട് പറയാ. നേരം വെളുത്തിറങ്ങി പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ വീടിന്റെ ഉള്ളിൽ നേരം വെളുത്ത് ജോലിക്ക് പോവുകയാ. അവിടെ നിന്ന് ഭർത്താവ് അവിടെ നിന്ന് 4 മണിക്ക് പോകുന്നെന്നിരിക്കട്ടെ, 2 മണിയാകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നത് എന്നറിയോ? പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്നവനാണ്, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, അവർക്ക് വെള്ളം ചൂടാക്കി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോടുന്ന പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, തബ്ബാഹാ
നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഒരുപാട് പണികളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്തുണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ അദരങ്ങളിലൂടെ വാക്കുകൾ കേട്ട് പഠിച്ചു പോയ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ശബ്ദക്കുറവ്, ഇത് പറഞ്ഞപ്പോഴാ നിഷാ അവർക്ക് കൊടുക്കുക. നിങ്ങളൊന്ന് ഇപ്പൊ എന്റെ കൂടെ വരി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, അതുകൊണ്ട് സഹിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടായിക്കോളി. നമ്മൾ പോലും വരെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പോർത്ത്. എന്നിട്ടോ അവൾ നമ്മുടെ വസ്ത്രങ്ങളെ കലക്കി തരുന്നുണ്ടല്ലേ. എത്ര ചീത്ത വിളിച്ചാലും എത്ര കുറ്റം പറഞ്ഞാലും എത്ര ആക്ഷേപിച്ചാലും നമ്മുടെ ഭാര്യമാർ നമ്മുടെ വസ്ത്രങ്ങൾ മുഴുവനും നമുക്ക് കലക്കി തരാറുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റിയിരിക്കുന്നവർക്ക് ചില ആളുകൾ പറയും എൻ്റെ വസ്ത്രം ഞാൻ തന്നെ കഴിക്കോളാം. അത് ചില ആളുകളുടെ ഒരു സ്വാർത്ഥ താല്പര്യം ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും നിങ്ങൾ അവിടെ ഒരിഞ്ഞിട്ടിട്ട് പോയാൽ ഈ ഭാര്യമാർ ഉറപ്പായിട്ടും അതെടുത്ത് കഴുകിയിടും. ഇനി മിണ്ടിയില്ലെങ്കിലും മിണ്ടില്ല, മിണ്ടിയാലും മിണ്ടി എടുത്ത് കഴുകിയിടൂല്ലേ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്. എല്ലാ വസ്ത്രങ്ങളും കഴുകി ശുദ്ധിയാക്കി നിങ്ങൾ കൊണ്ടു തരുന്നില്ലേ. ഈ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൾ ചോറ് വെച്ച് തരുന്നുണ്ട്, അതുപോലെ വീടടിച്ച് വൃത്തിയാക്കുന്നുണ്ട്, ഒക്കെ അവൾ ചെയ്യുന്നില്ലേ. പിന്നെന്തേ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ വിഷമം കൊണ്ട് അറിയാതെ വല്ലതൊക്കെ പറഞ്ഞു പോകും. അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് ഒരു ഭർത്താവിനുണ്ടാകണം. അവനാണ് ഭർത്താവെന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലെങ്കിൽ ഈ കണ്ട ജോലികളൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് പരവശയായിരിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറിനോ കറിക്കോ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ചോറും പാത്രവും എടുത്ത് മുന്നിലേക്ക് എറിയുന്ന ചില നാണം കെട്ട നട്ടലില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് ഭർത്താവ് എന്ന് പറയാൻ പറ്റൂല. അവർക്ക് ഭർത്താവ് എന്ന് പറയാൻ പറ്റൂല. അവർക്ക് വേറൊരു പേർ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരോടെ ഞാൻ പറഞ്ഞില്ല. അള്ളാഹു നമുക്ക് നല്ലൊരു ചിന്തിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. വെറുപ്പായിട്ട് കാണല്ലേ. ഈ ഞാൻ ആദ്യം എന്നോടെ പറയാം, പിന്നെ നിങ്ങളോട് പറയുന്നുള്ളൂ. അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടതകൾ ഓർത്തിട്ട് അവർക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കണം. വീട് മുഴുവനും വൃത്തിയാക്കി ചിന്തിക്കുന്നു. നിങ്ങൾ സ്വന്തമായി ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും എന്റെ വാപ്പാന്റെ വയസ്സുള്ളവർ ഇവിടെയുണ്ട്, വല്ലിപ്പാന്റെ വയസ്സുള്ളവർ ഇവിടെയുണ്ട്, ചിന്തിക്കും നമ്മൾ ഒരുമിച്ച് ഇല്ലേ. ഈ ഉമ്മാന്റെ ഒരു കൈ കൊണ്ട് സുബൈക്ക് മുമ്പ് എഴുന്നേക്കും, അല്ലെ നേരം വെളുത്ത മക്കൾക്ക് അവിടെ ഒന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം. അത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ. ഇപ്പൊ അടുത്ത് ഒരെഴുത്ത് കിട്ടി, ഉസ്താദെ എല്ലാ പണിയും ചെയ്തു, ആറ് മക്കളെ നോക്കും, എന്നാലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവൻ എപ്പോഴും ചീത്ത വിളിയാണ്, ആക്ഷേപമാണ്, അതുകൊണ്ട് ദുആരക്കണം. ഇങ്ങനത്തെ എത്ര എഴുത്തുകളാ കിട്ടുക അല്ലേ. ഈ ഭാഗത്ത് തന്നെ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ പിന്നെ ഇസ്മായിലിക്കൊക്കെ അറിയാം, ഒരെഴുത്ത് കിട്ടിയത് ഭർത്താവ് തീരെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭർത്താവിന്റെ ഷെറിൽ നിന്നും ഒന്ന് കാവൽ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്ത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, എന്തു പറഞ്ഞാലും അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ അവൾ നിന്റെ വീട് മുഴുവനും അടിച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു വീട്ടുകാരിയെ കുറ്റം പറയണ്ട, അവൾ ആക്ഷേപിക്കണ്ട, കളിയാക്കണ്ട. അവരോട് സ്നേഹത്തോട് പെരുമാറുക, അവരോട് സന്തോഷത്തോടുകൂടെ പെരുമാറുക. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ മനസ്സിൽ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് കാണാതെ അല്ലാഹുവേ ഇന്നിവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ യൂനുസ് നബിയുടെ കഥ കേട്ടവരല്ലേ, ഇമാം ഹുസാനി റഹ്മഹുള്ള പറഞ്ഞ കഥ കേട്ടവരല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ കേട്ടവരല്ലേ. ക്ഷമിച്ചാൽ കോളിയുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ക്ഷമിക്കാൻ പോവുകയാ. ഏറ്റവും നല്ലതുപോലെ ക്ഷമിച്ചതാരാ? ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാ. ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് നന്നായിട്ട് ക്ഷമിച്ചിട്ടുണ്ട് ആയിഷ ബീവി, കൊച്ചു പെണ്ണായിരുന്നല്ലോ. ചിലപ്പോ എന്തെങ്കിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എതിർത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. ആ സമയത്തൊക്കെ ഹബീബായ മുസ്തഫായ നബി തങ്ങൾ പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ കേൾക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോട് കേൾക്കും, നീ പറഞ്ഞ ആയിഷ കുഴപ്പമില്ല എന്ന്. നമ്മളാണെങ്കിലോ ഒരു വാക്ക് പറഞ്ഞ അടുത്തതിന് ഈ കവൾ ഇപ്പുറത്തുണ്ടാവും. അല്ലേ നമ്മുടെ, അതല്ലേ നമ്മുടെ പണി? എടുക്കണ വടി ഭാര്യന്റെ മുതത്തിടുന്ന ചില ആളുകളുണ്ടാകും, ചോറും പാത്രവും എടുത്ത് ഭാര്യന്റെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നവരുണ്ടാകും.
അള്ളാഹു തന്ന നിഅമത്തുകളെ വലിച്ചെറിയുമ്പോൾ എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ നൊമ്പരത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നുണ്ട്. അള്ളാഹുവേ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മരിക്കണ സമയം വരെയും പടച്ചോനെ ദാരിദ്ര്യം കൊടുത്തുകൊണ്ട് നീ കഷ്ടപ്പെടുത്തല്ല റബ്ബെ, ഉറക്കെ പറയും, ദാരിദ്ര്യം കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുത്തല്ല അല്ലാ. അതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുത്ത് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണല്ലോ ആയിഷ ബി വർദ്ധിയ ഒന്ന് ഉറക്കെ പറയും, ഉമ്മുൽ മുഅ്മിനീൻ ബിബി ആയിഷ പ്രേയസി താമര പോവത്തേരായിഷ കൺമണികൾ കൊക്കയും മഹാദേവയായ കൺമണി ബീവിരളി ോ പാരക പൊന്നോമലായു പുന്നരത്താഹാവിൽ വാക്ക് കേട്ടുള്ള ആയിഷ ബീവിറളി അല്ലാ. ആയിഷ ബീവിറളി അല്ലാഹു അൻഹ മയ്യത്ത് കൊണ്ടുപോകേണ്ട. അതുകൊണ്ട് ഇൻഷാല്ലാ രണ്ട് മിനിറ്റ് നമുക്ക് നമ്മളതിനെ നമ്മൾ ബഹുമാനിക്കണം. അതൊന്ന് കടന്നു പോയിട്ട് ആരെഴുന്നിട്ട് ഓടിക്കളല്ല കേട്ടോ. ഇൻഷാ അല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഉറക്കൊന്ന് പറയും, അള്ളാഹു മഗ്ഫിറത്തും. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് സംഘാടകർ എന്നെ അറിയിക്കുക. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ സദസ്സിൽ എല്ലാവരും ഉണ്ടല്ലോ, ചൊല്ലിക്കോളും കുറച്ച്. ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ ഉറക്കെ ചൊല്ലിക്കു. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ. സഹോദരങ്ങളെ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ, ഇൻഷാല്ലാ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്കൊക്കെ ദുആ ചെയ്യാം. അതുകൊണ്ട് ആരും ഇൻഷാല്ലാ ഇടയ്ക്ക് നിന്ന് എഴുന്നേറ്റ് ഓടിക്കളയില്ല. അപ്പോൾ എഴുന്നേറ്റ് പോകേണ്ടെന്ന് മൈ തിസ്കരിക്കണമെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയില്ല. അള്ളാഹു ഏതായാലും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് രസകരമായ നാല് കഥകൾ ഇൻഷാല്ലാ ഇവിടെ ഞാൻ പറയാൻ പോവാൻ. അള്ളാഹു അത് കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്നവർ പടച്ച റബ്ബ് ഈ സദസ് പിരിയണ സമയം വരെ വളരെയേറെ സന്തോഷത്തോടെ കഴിയണം മുഴുവൻ ആളുകൾക്കും. അല്ലാ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ ലോകം നീ കൊടുക്കണേ അല്ലാഹുവേ. ബി ഹഖ്ഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ടുപോയി കഴിഞ്ഞോ? കഴിഞ്ഞോ? അപ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇറക്കൊന്ന് പറഞ്ഞ് നിങ്ങളുടെ ആമീനാണ് നമ്മുടെ വാള്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, പേടിയില്ല കേട്ടോ, ധൈര്യമായിട്ട് പറയാം. ഇത് വിഷമിക്കാനല്ല, അള്ളാഹിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരാളെങ്കിൽ, എല്ലാവരും ഇങ്ങനെ ആവണം എന്നല്ല, ഒരാളെങ്കിലും നന്നായാൽ ഇന്ന് മുതൽ വീട്ടിൽ പോയ ഭാര്യമാർ ഇങ്ങനെ പടച്ചോനെ വാള് ഇട്ടിട്ടല്ലേ, എൻ്റെ ഭർത്താവിന് ചെറിയൊരു മാറ്റമുണ്ട്, ആയിക്കോട്ടെ, സന്തോഷമല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ സന്തോഷകരമായിട്ട് കേൾക്കുക. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് വേണ്ടി ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് വേണ്ടി അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹുൻഹയുടെ വാക്ക് ഒരുപാട് അവിടെ നിന്ന് പറഞ്ഞിട്ടും സഹനത്തോടെ ക്ഷമയോടെ കേട്ടു നിന്നപ്പോൾ മുസ്തഫ നബി തങ്ങളെ ഒരു വട്ടം വല്ലാതെ കുറ്റം പറയുന്നുണ്ടപ്പോ ഇത് കേട്ടിട്ട് ആര് വന്നു? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുൻഹു കടന്നു വന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ എന്റെ ഭാര്യ അടിക്കല്ലേ? അവിടെ നിന്ന് അടിക്കാൻ വേണ്ടി കൈ ഉയർത്തി ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ആരോടാണ് മോളെ നീ സംസാരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണോ സംസാരിക്കുക എന്നവിടന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൈ ഉയർത്തിയപ്പോ അത് തടഞ്ഞതാരാ? എന്റെ ഭാര്യയാണ്, നിങ്ങൾ അവിടെ കയറി ഇടപെടല്ലേ എന്ന് അവിടുന്ന് പറഞ്ഞു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അനിവാര്യമാണ്. ഇനി ഇൻഷാല്ലാ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നുണ്ടെന്ന് പറഞ്ഞു പോവാൻ, ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിലേക്ക് കടന്നു വരികയാണ്. ആരാണ് ഏറ്റവും നല്ല ഭാര്യ? ആരാ
ഈ ഒരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാന്ന് വെച്ചാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇൻഷാ അല്ലാ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ നിങ്ങളുടെ കയ്യിൽ ഒരു ലക്കോട് തന്നിട്ടുണ്ട്, ഒരു കിറ്റ്, ഒരു കവറ്. അവർ ഇൻഷാ അല്ലാ സംഘാടകർ കടന്നു വരും, എല്ലാവരും അത് അതിനകത്ത് ഇട്ട് കൊടുക്കണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. സ്വാലിഹത്തായ പെണ്ണാരാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് മറ്റാരുമല്ല ഒന്നാമതായി പറഞ്ഞു, തൻ്റെ ഭർത്താവിൻ്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും പങ്കുചേരുന്ന പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലേ, എത്ര വിഷമങ്ങൾ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും തന്റെ ഭർത്താവ് പോയി വിദേശത്ത് 6 കൊല്ലം, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ നന്നായി കേട്ടോ, 6 കൊല്ലം, 7 കൊല്ലം, 10 കൊല്ലം നിന്നു. പക്ഷേ ആ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലേക്ക് ചില സമയത്ത് പെട്ടെന്ന് കയറി വരാൻ വിഷമങ്ങളായി. നമ്മൾപ്പെട്ട ചില ആളുകൾ പറയും, നമ്മുടെ വീടിൻ്റെ കട ഉണ്ട്, അതവിടെ ഉണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ വിഷമപ്പെടുത്താറില്ലേ. അതേസമയത്ത് തൻ്റെ ഭർത്താവിന് ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ പെട്ടെന്നൊന്നിപ്പോൾ കയറി വന്നിട്ട് അടുത്ത ആഴ്ച പോകും എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അങ്ങനെയുള്ളവരുണ്ട്. ചിലപ്പോൾ ഭർത്താക്കന്മാർ എപ്പോഴും ഇപ്പം നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഭർത്താവിൻ്റെ വരുമാനം അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് അഷ്റഫ് خلق رسول الله صلى الله عليه وسلم നമ്മൾ പെട്ട ഉമ്മമാർ അങ്ങനെ ഉണ്ട്. നമ്മൾ ഇപ്പോ നോക്കുക, എന്തിനാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തന്നെ നമുക്ക് പരിശോധിച്ചൂടെ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉറക്കെ പറഞ്ഞു, ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഒരു വേള ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശന്ന് വലഞ്ഞുകൊണ്ട് കടന്നു വരുന്നു എവിടെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ അകത്ത് നിന്ന് കൊണ്ട് നോക്കുമ്പോ ആരാ വീട്ടിലേക്കൊന്ന് കടന്നു വരുന്നത്? ലോകത്തിന്റെ നായകനായ മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, ഇത് കണ്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പൊട്ടിപ്പോവുകയാ. എന്തിനാണ് എന്റെ പെങ്ങളെ ആയിഷ ബീവിന്റെ മനസ്സ് പൊട്ടുന്നത്? വീടിന്റെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി കടന്നു വരുന്നത് പട്ടിണിക്കാട് വിഷന്നു കൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് ആയിഷ ബീവിക്കറിയാ. വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ഹബീബം കടന്നു വന്നിരുന്നാൽ കൊടുക്കാൻ ഭക്ഷണമില്ല, കാരക്കയില്ല, വെള്ളമില്ല, പട്ടിണിയും പരിവട്ടവുമായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉള്ളില് മദീനയുടെ രാജകുമാരൻ അല്ലാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാ. മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കടന്നു പോയിട്ട് എന്റെ പൊന്നു പെങ്ങളെ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ ഒന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ജോലി കഴിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് ഒന്ന് കടന്നു വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. ഭർത്താവ് വെള്ളത്തിന് വേണ്ടി ചോദിക്കാൻ കാത്തു നിൽക്കുന്നവരാ നമ്മൾ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ഭർത്താവിന്റെ ചാരത്തിൽ വന്നിരിക്കുകയാ. ഫമസഹ ബിയദിഹി അലാ ബത്നിഹി അള്ളാഹുവിന്റെ വയറ്റത്ത് ഇങ്ങനെ തടവുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മെല്ലെ മെല്ലെ ആയിഷ ബീവി പുണ്യ റസൂലിന്റെ വയറ്റത്ത് ഇങ്ങനെ തടവുകയാ. എന്തേ കാരണമെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് കടന്നു വന്നത് വിശന്നിട്ടാണെന്നറിയാ. എന്തെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉള്ളില് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തു നബിയോട് പറയുന്നു, ഓഹോ നബിയേ, അവിടെ നിന്ന് ഇവിടത്തേക്കൊന്ന് കടന്നു വന്നതിന്റെ മാനദണ്ഡം എനിക്ക് മനസ്സിലായി നബിയേ. വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ കടന്നു വന്നത്, വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂലേ, ഈ വീടിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഞാൻ പട്ടിണിയാണ് നബിയേ, ഞാൻ വിഷമത്തിലാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ജോലിയില്ലല്ലോ, വിഷമമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ ഈ ആയിഷക്ക് മടിയാണ് നബിയേ. അതുകൊണ്ട് പറയാതിരുന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്ന്
നമ്മുടെ മാതൃകയാരാ? ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ. നൂറുകൂട്ടം പരാതികൾ വിദേശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഫോൺ കോളിലൂടെ വിളിച്ച് പറഞ്ഞിട്ട് കണ്ണിനീർ ലഭിക്കാൻ വിഷമപ്പെടാൻ കിടന്നുറങ്ങാൻ പോലും കഴിയാതെ വിദേശത്ത് കിടന്നുകൊണ്ട് പൊട്ടിക്കറിയും എത്രയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരില്ലേ പൊന്നു പെങ്ങളെ? പാടില്ല ഉമ്മ, ഇന്നത്തെ പാതിരാത്രി ഇൻഷാല്ലോ ഇവിടുന്ന് മജ്ലിസിനോട് കഴിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് ആമീൻ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ മനസ്സിലൊരു നീയത്തെടുക്കുക. പടച്ച റബ്ബേ, പടച്ച റബ്ബേ, ഇന്നത്തെ രാത്രി മുതൽ ഞാൻ ഉറപ്പിക്കാൻ പോവുകയാ. ഇന്നലെ വരെ ഭർത്താവിനോട് നൂറുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞവളാട്, ഒരുപാട് പ്രയാസപ്പെടുത്തിയവളാട്, ഒരുപാട് നൊമ്പരപ്പെടുത്തിയവളാട്. അല്ലോ ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കുകയാ, ഉള്ളതുപോലെ ജീവിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ആയിഷ ബീ റളിയല്ലാഹു അൻഹ വയറ്റത്തെ പുണ്യ റസൂലിന്റെ വയറ്റത്തെ കൈവച്ച് തടവിയിട്ട് പറയാ, പുണ്യ നബിയേ വിഷപ്പുണ്ടെന്നറിയാ, വിഷപ്പുണ്ടെന്നറിയാ, എങ്ങനെയാണ് അവിടത്തോട് ഞാൻ പട്ടിണിയാണെന്ന് പറയുക. അതെനിക്ക് പറയാനും വിഷമപ്പെടുത്താറ് എനിക്കും മടിയാണ് നബിയേ എന്ന് ആയിഷ ബീ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയെങ്കിലേ എന്റെ പൊന്നു പെങ്ങളേ ഭർത്താവിന്റെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും പങ്കുചേർന്നതുണ്ട്. അത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. ഉള്ളത് മതി നബിയേ, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് മതി എനിക്കൊന്ന് പറഞ്ഞു. എന്താണോ അവിടെ നിന്ന് കിട്ടുക അത് മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. ഇതുപോലെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റോ? എത്ര എത്ര ചെറുപ്പക്കാരെ ഉസ്താദെ, വീട്ടിൽ നൂറ് നൂറം കാര്യമാണ്, ഇവിടെ പക്ഷെ ആകപ്പാടെ കിട്ടുന്നത് ഇത്രയാണ്. പക്ഷെ അതിനപ്പുറത്ത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ അവർ ചിലവഴിക്കുന്നുണ്ട്. അവർക്ക് നമ്മളിവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന അറിയുന്നില്ലല്ലോ എന്ന് പറയുന്ന എത്രയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് യുവാക്കളെ എനിക്കറിയാം. അള്ളാഹു വിദേശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ ജോലികളിലൊക്കെ അള്ളാഹു തല ബറക്കത്ത് കൊടുക്കട്ടെ. ഒന്നാമത് ഭർത്താവിൻ്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും പങ്കുചേരുന്ന പെണ്ണ്, ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് പുണ്യ നബി എന്റെ പെങ്ങന്മാരെ, എന്തുണ്ടോ ഉള്ളതുപോലെ മതി നമുക്ക്, അതുപോലെ ജീവിച്ചോളിൻ. അവിടെ നിന്ന് കയറി വന്നാൽ പിന്നെ രോഗമാണ്, വിഷമമാണ്, കയറ്റി വിട്ടു എന്നാൽ എന്തിനാ നിങ്ങൾ വന്നേന്ന് ചോദിക്കല്ലേ? എന്തിനാ നിങ്ങൾ ഇപ്പൊ കൂടെ കെട്ടിയെടുത്തെന്ന് ചോദിക്കല്ലേ? സമാധാനത്തിന്റെ വാക്ക് കൊടുക്ക. ഭാര്യയും ഭർത്താവ് എന്തിനാ ഇണയല്ലാത്തല പടച്ചത്? അവരിലേക്കൊന്ന് കടന്നു വന്നാൽ സമാധാനം കിട്ടാൻ. വിദേശത്തേക്കുന്ന ഭർത്താവ് കൊണ്ട് ഇങ്ങോട്ട് വന്നു, കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഒക്കെ ശരിയാവും. ഈ ഒരു വേട്, ഈ ഒരു വാക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഭർത്താവിനോട് പറയുമ്പോ ആ ഭർത്താവിന്റെ രോഗം അതോടുകൂടി മാറി, വിഷമം അതോടുകൂടി മാറി. അതേസമയത്ത് ഇന്നിപ്പോ ജോലിയില്ല, കയറി വന്നു. അതേസമയം നമ്മളവരോട് പറഞ്ഞു, എന്ത് പണി നിങ്ങളെ കാണിച്ച്, നിങ്ങൾക്ക് വേറൊരു പണിയില്ല, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ അപ്പുറത്തോടില്ലായിരുന്നോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞോടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിഷമപ്പെടുത്തുമ്പോ അവര് പോലും അറിയാതെ ഇരട്ടി രോഗം കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അൽഹംദുലില്ലാ ജീവിതം റാഹത്താകുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോവാണേ, രണ്ടാമതായിട്ട് പറഞ്ഞു ആദരവായി നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭർത്താവിന്റെ ആഗ്രഹങ്ങളെ ഒരു പെണ്ണറിഞ്ഞിരിക്കണം. ഭർത്താവിന്റെ, അതിന്റെ 60 വയസ്സായാലും ശരി, ഭർത്താവിന്റെ ആഗ്രഹങ്ങളെ ഒരു പെണ്ണറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഏറ്റവും ഒരുപാട് ഇഷ്ടമുള്ള കഥാരുടെ കഥയാ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. ഉറക്കെ പറയ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചു കൊടുത്ത ആർക്കാട്? ഒന്നുമില്ല, പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്ന അലിയുള്ള കറമഹുല്ലോ പട്ടിണി കാരണം റസൂലുള്ള കൂടെ കൂട്ടിയാളാണ്. ആ അലിക്കാണ് ലോകത്തിന്റെ റാണിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. കുറെ ദിവസം റസൂലുള്ളയോടൊപ്പം താമസിക്കുകയാണ്. അങ്ങനെ ഹബീബിനോടൊപ്പം താമസിക്കുമ്പോ അലിയാർ നിങ്ങൾ ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളേ ഫാത്തിമ
ഇവിടെ പട്ടിണിയാണല്ലോ ഫാത്തിമ, ഇവിടെ വിഷമമാണല്ലോ ഫാത്തിമ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിലേക്കൊന്ന് മാറി താമസിക്കാം, അവിടെ നമുക്ക് കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോ ഭർത്താവിന്റെ ആഗ്രഹത്തിന് നിലനിന്നുകൊണ്ട് ഫാത്തിമ ബീ പറയാ, എന്നാൽ ശരിയാണെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉപ്പയാകുന്ന കാരുണ്യത്തിന്റെ കടലേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ ചെന്നിട്ട് പറയുന്നു, നബിയേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇതുപോലെ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ നിന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കണം. ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലഹു അലിയ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് മാറുകയാ, ഭർത്താവിന്റെ വീട്ടിലാണ് മാറുന്നത്, കുറെ ദിവസം അവിടെ താമസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിന്റെ ഉള്ളിലും പട്ടിണിയാണ് പരിവട്ടമാണ്. അവിടെ നിന്ന് ഫാത്തിമ ബീവിന്റെ മുഖമൊക്കെ വല്ലാതെ അവിടെ നിന്ന് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി, ചുണ്ടുകള് പൊട്ടാൻ തുടങ്ങി. വിഷമത്തിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പരാതി പറഞ്ഞിട്ടില്ല, ഭർത്താവിനോട് വിഷമം പറഞ്ഞിട്ടില്ല, ഭർത്താവിനോട് ആവലാതി ബോധിപ്പിച്ചിട്ടില്ല. അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എല്ലാ സഹിച്ചുകൊണ്ട് എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയോടൊപ്പം കടിഞ്ഞുപോടുകയാണ്. ഒരു ദിവസം അലിയ പറഞ്ഞു, ഫാത്തിമ ഇവിടെയും പട്ടിണിയാണ് ഫാത്തിമ, ഇവിടെയും നമ്പരമാണ് ഫാത്തിമ, അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മാറിയിട്ട് താമസിക്കാം. ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകും അലിയോട് പറഞ്ഞു, അലിയേ മഹർ പോലും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലൊന്നുമില്ലായിരുന്നല്ലോ, പരിച കൊണ്ടുപോയി വിറ്റ് അബൂബക്കറും സഹായത്തിനൊക്കെ സഹായിച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത്, പിന്നെങ്ങനെയാണ് മാറി താമസിക്കുന്നത് അലിയേ. അലിയിന്റെ മറുപടിയാണ് അവിടെ നിന്ന് പറഞ്ഞത്, മോളെ ഫാത്തിമ എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ആ ഒരാഗ്രഹം നീ ചെയ്തു പോയാൽ അൽഹംദുലില്ലാ സന്തോഷമാണ് ഫാത്തിമ. പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആഗ്രഹത്തെ കാത്തുകൊണ്ട് ഫാത്തിമ ചോദിക്കുകയാണ്, അലിയേ പറയുക. അലിയാർ നിങ്ങൾ പറയാൻ തുടങ്ങി, ഫാത്തിമ നീ റസൂലുള്ളാന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുക, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയല്ലേ റസൂലുള്ളായിടങ്ങള്. ഹാരിത്തത്തിനും നുഹ്മാനിക്ക് രണ്ട് വീടുണ്ട് ഫാത്തിമ, അതിൽപ്പെട്ട ഒരു വീട് നമുക്കൊന്ന് തരാൻ പറയോ റസൂലുള്ളയോട്. അവിടെ നിന്ന് റസൂലുള്ള ഹാരിത്തത്തിനും നുഹ്മാനോട് പറഞ്ഞാൽ അത് കേൾക്കും ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയേ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എവിടത്തേക്കാണ് കടന്നു പോകുന്നത് എന്നറിയോ? ലോകത്തിന്റെ രാജകുമാര, മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുന്നാര മകളെ കണ്ടപാട് എഴുന്നേൽക്കുകയാ. പാപ്പയും മകളും തമ്മിൽ വല്ലാത്ത സ്നേഹത്തിയ, രണ്ടുപേരും അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചാൽ ഇങ്ങനെ ചെയ്തു. റസൂലുള്ളാഹി തങ്ങള് പൊന്നുമകൾക്ക് മുത്തം കൊടുക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം കേൾക്കണോ, ഇന്നിവിടെ കടന്നു വന്നപ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെണ്ണുകളെ നിങ്ങൾ കേൾക്കണേ, ഒരു പിതാവിന്റെ ചോദ്യം എന്തെന്നറിയോ? റസൂലുള്ള ചോദിച്ചു, മോളേ ഫാത്തിമ ഭർത്താവിന്റെ വീട്ടിൽ സുഖമാണോ? ഫാത്തിമ ഭർത്താവിന്റെ വീട്ടിൽ സുഖമാണോ? ഫാത്തിമ അവിടെ ഒരുപാട് കട്ടതകൾ സഹിച്ചു പോയ ഫാത്തിമ, വിഷമങ്ങൾ സഹിച്ചു പോയ ഫാത്തിമ, നൊമ്പരങ്ങൾ സഹിച്ചു പോയ ഫാത്തിമ അവിടെ നിന്ന് പറഞ്ഞ അൽഹംദുലില്ലാ എന്റെ ഭർത്താവിന്റെ കൂടെ വല്ലാത്ത സന്തോഷമാണിപ്പോ. പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ ബാപ്പമാരെന്ന് കടന്നു വരുമ്പോ ഭർത്താവിന്റെ ഉമ്മയെ പറ്റി, ഭർത്താവിന്റെ ബാപ്പയെ പറ്റിയിട്ട്, ഭർത്താവിന്റെ കുടുംബത്തെ പറ്റിയിട്ട് നൂറ് നൂറ് പരാതികൾ പറഞ്ഞു പോയ പെങ്ങളെ, അവിടെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോളേ ഫാത്തിമ എങ്ങനെയാ ഭർത്താവിന്റെ വീട്ടില്? അവിടെ സന്തോഷമാണ് ഉപ്പാ, അവിടെ ആനന്ദമാണ് ഉപ്പാ, അവിടെ സ്നേഹമാണ് ഉപ്പാ.
എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോയല്ലോ. അവൾ എനിക്ക് സമാധാനമാണ്. എന്നാൽ എന്റെ ഇവിടെ കടന്നു വന്നിരിക്കുന്നു ആറാമൈലി കടന്നു വന്നിരിക്കുന്ന പൊന്നു പെങ്ങള്, എത്രയോ ദിവസം പട്ടിണി കടന്നു പോയിട്ടുണ്ട് ഫാത്തിമ, എത്രയോ ദിവസം നൊമ്പരപ്പെട്ടു പോയിട്ടുണ്ട് ഫാത്തിമ, ഭക്ഷണമില്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് ഫാത്തിമ. അന്നിട്ടും അവിടെ നിന്ന് ഭർത്താവിന്റെ കുടുംബത്തെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് ആക്ഷേപിച്ചിട്ടില്ല. റസൂലുള്ള ചോദിച്ചു നിൽക്കട്ടെ ഫാത്തിമ, എന്തേ ഈ ഒരു സമയത്തേക്ക് എന്റെ പൊന്നു മോളെ നീ ഇവിടെ കടന്നു വന്നത് എന്തിനാണ് മോളെ? റസൂലുള്ള എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയുണ്ടല്ലോ, എന്റെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യത്തിന്റെ സബലീകരണത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നതാണ് ഉപ്പാ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ഉറക്കെ ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, മോളെ എന്താ നിന്റെ ഭർത്താവിന്റെ ആഗ്രഹം? അവിടെ പട്ടിണിയാണ് അലി പറഞ്ഞതുപോലെ പറയുകയാണ്, അലിക്ക് അവിടെ നിന്നും മാറി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് വീടില്ലല്ലോ. അലിയാ തങ്ങളെ നിങ്ങളല്ലേ വളർത്തിയത് നബിയേ, അതുകൊണ്ട് അലിക്ക് അവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പക്ഷേ ഒന്നുമില്ല, ഒരു വീടില്ല. അതുകൊണ്ട് അവിടത്തെ പ്രിയപ്പെട്ട ചങ്ങാതിയാകുന്ന ആരുത്തും ബഹുമാനിക്ക് രണ്ട് വീടുണ്ടല്ലോ നബിയേ, ഒരു വീട് നിങ്ങളൊന്ന് ചോദിച്ചു പോയാ അത് കിട്ടുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുഞ്ചി വാടുകയാ, റസൂലുള്ളാഹിന്റെ മുഖം ചുമക്കുകയാണ്. പൊന്നാര മകളോട് പറഞ്ഞു, മോളേ നിന്റെ ഉപ്പാക്ക് ഹാരിഫിനോട് ചോദിക്കാർ ലജ്ജയുണ്ട് മോളേ, പാപ്പക്ക് നാണമുണ്ട് മോളേ. ആരാടന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയുന്നത്, യോഹത്തിന്റെ മുത്തായ റസൂലുള്ളയാണ്. അവിടെ നിന്ന് ഫാത്തിമ ബീവി തിരിച്ചിറങ്ങുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. അവിടെ നിന്ന് പോകുമ്പോഴും ഫാത്തിമാന്റെ മനസ്സിലുള്ളത്, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവൊന്ന് അലിയുണ്ടല്ലോ, ആ അലിയിന്റെ ആഗ്രഹം എനിക്ക് സബലീകരിച്ചു കൊടുക്കാ, എനിക്ക് കടന്നിട്ടില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോ ഫാത്തിമാന്റെ വരവനെയും കാത്തുകൊണ്ട് നിൽക്കുന്നതാരാണ്? ബഹുമാനപ്പെട്ട അലി നബി താലിബാൻ. ചോദിച്ചു ഫാത്തിമ, എന്തേ റസൂലുള്ളാഹി തങ്ങൾ ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, എന്റെ മോളെ ഫാത്തിമ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഉപ്പ പറഞ്ഞു, ചോദിക്കാൻ ലജ്ജയാണെന്നാണ്, എന്റെ ഉപ്പാക്ക് വല്ലാത്ത നാണമാണെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, അവിടെ നിന്ന് വല്ലാതെ വിഷമത്തോടുകൂടി കടന്നു വന്ന അവിടെ നിന്ന് രണ്ടുപേരും വിഷമത്തിലായി. ഏ ചോദിക്കേണ്ടില്ലായിരുന്നു, തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കടന്നുപോയി. പോകാൻ പറ്റില്ല, അങ്ങല്ല, ഞാൻ പോകൂല, എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് ഇനി എന്ത് ആഗ്രഹമുണ്ടോ ആ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തു എന്നല്ല, ഇൻഷാല്ലാ ഞാൻ പോയിട്ട് വരാം. പ്രിയപ്പെട്ട റസൂലുള്ളാഹി അൻ്റെ ഒമ്പിച്ച് നിന്നിട്ട് കാര്യം പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരത് പഠിക്കണം, ഫാത്തിമ ബീവിന്റെ കഥ ജീവിതത്തിൽ കൊണ്ടുവരണം. അടുത്തേക്ക് ചെന്നു പറഞ്ഞില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, ഹാരിസത്ത് ബിൻ ഉമ്മാന്റെ ചാരത്തേക്ക് ഈ വാർത്ത, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അള്ളാഹിന്റെ ഹബീബും ചർച്ച ചെയ്യുന്നത് വലിയ വിഷയമാണ്, അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് ഒരാൾ കേട്ടിട്ട് ഇത് ഹാരിസാന്റെ മുമ്പിലെത്തി. അവര് പറഞ്ഞു, നബിയെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിനെന്നാണ്, എന്തിനാ നബിയെ? ഹബീബായ റസൂലുള്ളാ, ഒരു വീട് ഫാത്തിമക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ, അലീന് വേണ്ടി കൊടുക്കാൻ. ആയിക്കോട്ടെ, സന്തോഷായി. സന്തോഷമായി അവിടെ നിന്ന് അവർ കുടിയിരിക്കുകയാ, കേക്കണം നിങ്ങൾ, അവർ കുടിയിരിക്കുകയാണ്, വീടിന്റെ പാല് കാച്ചാണ്. അല്ലാ നമ്മളെ പോലെ ആഡംബരമില്ല, ആഹ്ലാദമില്ല, ആർത്തനാദങ്ങളില്ല. അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലിയും പുതിയ വീട്ടിലേക്കൊന്ന് താമസം മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ ഒന്നുമില്ല. ഇന്നിപ്പോ നമ്മുടെ വീടിന്റെ കുടിയിരിപ്പിനാണെങ്കിലോ എല്ലാ ഫർണിച്ചറും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ടാകും, എല്ലാ ഫർണിച്ചർ. അതില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഭർത്താക്കന്മാരോട് പറയും, അത് വേണം, മറ്റേ ആ വീട്ടിൽ പിന്നെ ഇന്നതുപോലത്തെ സാധനം ഉണ്ട്, അത് വേണം, ആ വീട്ടിൽ ഇപ്പുറത്തും അതുപോലത്തെ സാധനം ഉണ്ട്, അതുകൊണ്ട് ഇത് വേണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഭർത്താവിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മളത് വേടിപ്പിക്കും. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്നുമില്ല, എന്നിട്ടും മിണ്ടിയിട്ടില്ല. രണ്ടുപേരും വീട് താമസത്തിന് പോവാണ്, വീട് താമസത്തിന് പോവാൻ ഒന്നുമില്ല. അവിടെ നിന്ന് റസൂലുള്ളാഹി ഇത് മനസ്സിലാക്കി, വീടിന്റെ താമസത്തിന് വേണ്ടി റസൂലുള്ളാഹി മേടിച്ചു കൊടുത്തതാണ് ഒരു കട്ടിൽ. ഒരു കട്ടിൽ മേടിച്ചു കൊടുത്തു, പിന്നീടോ പിന്നെ പുതച്ചു കിടക്കാൻ വേണ്ടി ഒരു ചെറിയ
വിരിപ്പ്, പിന്നൊരു ആസാങ്കല് മാവാട്ടാൻ വേണ്ടി, പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളിൻ. ആ വീട്ടിൽ താമസായി. ഇനി എന്റെ പെങ്ങള് കേക്കണ്ടേ, ഭർത്താവിന്റെ വീട്ടിൽ ഭയങ്കര ജോലിയാണ് ഉസ്താദെ, ഭർത്താവിന്റെ വീട്ടിൽ ആകപ്പാട് ഭർത്താവിന്റെ ഉമ്മയുണ്ട്, ഉമ്മാന്റെ ഉമ്മയുണ്ട്, ഭർത്താവിന്റെ ഏട്ടന്മാരുണ്ട്, അനുജന്മാരുണ്ട്, ആ സകലം ബുദ്ധിമുട്ടാ. ഇത് പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ, പക്ഷെ ഇവിടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാവൂലെന്ന് ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സുകൊണ്ട് സമാധാനിപ്പിക്കാം. എന്നാലും പരാതി പറയാൻ പാടില്ല എന്നാ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ആദരവായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മകൾ അവിടെ നിന്ന് പറയാണ്, ഏയ് അങ്ങനൊന്നും ഇല്ല, അൽഹംദുലില്ലാഹ് ഉപ്പ, ഇതന്നെ വല്ലാത്തൊരു സന്തോഷമാണ്, ഇതന്നെ വല്ലാത്തൊരു ആനന്ദമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സുബ്ഹാന റബ്ബി അവിടെ നിന്ന് കടന്നുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഇതൊക്കെ ആരുടെ വാക്കെന്നറിയോ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു മകളുടെ വാക്കാണ്. വീട്ടിൽ താമസം തുടങ്ങി, ജോലിക്ക് കുറവുണ്ടോ, ഇല്ല. ആ കൂട്ടത്തിലുണ്ട് ആരാണ്, ഹസനും ഹുസൈനും സുരലോക സൂപർഗത്തിൽ സുഗന്ധപ്പു റാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹ അഗതിയിൽ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യുന്ന പണി ആറാമയിൽ കടന്നു വന്ന പെങ്ങളെ, എന്റെ പൊന്നുമ്മമാരെ പഠിച്ചുകൊള്ളുക, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു കൈകൊണ്ട് മാവ് കുഴക്കുകയാണ്, ഒരു കൈകൊണ്ട് റൊട്ടി ചുടുകയാണ്, ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും രണ്ട് തൊട്ടിലേക്ക് ഇടുകയാണ്, ആ രണ്ട് തൊട്ടിലിന്റെ കയറുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിന്റെ തല്ലവരളിൽ ഇങ്ങനെ കെട്ടുകയാണ്, പുന്നാര മക്കള് പൊട്ടിക്കരഞ്ഞു പോയ കാലിന്റെ തല്ലവരൾ കെട്ടിയിരിക്കുന്ന ആ കയറിങ്ങനെ മെല്ലാട്ടി കൊടുക്കുന്നു, പൊന്നു മക്കൾ കിടന്നിറങ്ങുന്നു. എന്നിട്ട് മറുകൈ കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നു, ഒരു കൈ കൊണ്ട് ഇവിടെ നിന്നങ്ങോട്ട് കുഴക്കുന്നു. ആരെ സഹായിക്കാനാണെന്നറിയോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സഹായിക്കാനാണ്. ഇന്ന് പലരും പറയാറുണ്ടല്ലോ, ഭർത്താവിന് വേണ്ടി സേവനം ചെയ്തിട്ട് എന്റെ കൈയൊടിഞ്ഞല്ലോ, നിങ്ങളുടെ വസ്ത്രം അലക്കിയിട്ട് എന്റെ കൈയൊടിഞ്ഞല്ലോ, നിങ്ങൾ വേണമെങ്കിൽ ഒരു വേലക്കാരിയെ വെച്ചോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് അലക്കിക്കോ എന്ന് പറയുന്ന ഉമ്മ. അവിടെ നിന്നതാ ഫാത്തിമ ബീവി ചെയ്യുന്നത്, ഒരു കൈ കൊണ്ട് റൊട്ടി ചുടുന്നു, ഒരു കൈ കൊണ്ട് മാവ് കൊടുക്കുന്നു, കാലിൽ പുന്നാര മക്കളെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ താരാട്ട് പാട്ടുപാടുന്നു, അതിന് എടുക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ പടച്ചവനെ ഓർമ്മിക്കാനും മറന്നിട്ടില്ല. അങ്ങനത്തെ ജീവിതം നയിച്ചു പോയതാരാ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഭർത്താവിന്റെ ഒല്ലായ്മയും ഇല്ലായ്മയിലും പങ്കു ചേർന്ന പെണ്ണ്, ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുപോയ പെണ്ണ്, ഈ പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് പുണ്യ നബി ഉറക്കുന്നു പറയ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതൊന്ന് കേട്ടാൽ ഇവരുടെയൊക്കെ ജീവിതം പറയണത് വെറുതെ അല്ല, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരാനാ, നമ്മുടെ ജീവിതത്തിന് സന്തോഷം വരാനാ. ഭർത്താവിന്റെ കണ്ണു നിറയുന്നത്, ഭർത്താവിന്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് വരുന്നത് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ഒന്ന് ഉറക്കെ പറയും. നമ്മുടെ മാതൃകയല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞാൽ അത് ആ കണ്ണുനീര് ഫാത്തിമാന്റെ കണ്ണുനീര. അതുകൊണ്ടാണല്ലോ ഒരു വേള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു വീട്ടിലേക്ക് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ. ആരെയാണ്? ലോകത്തിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും വിരുന്നിന് വിളിച്ചു വിരുന്നിന് വിളിച്ചു. അവിടെ നിന്ന് വിരുന്നെല്ലാം നല്ല സൽക്കാരമായിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ വിളമ്പിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരട്ടെ, നമുക്ക് ഭക്ഷണം തന്നത് ആരാണോ ആ ഭക്ഷണം തന്നവർക്ക് വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാം. അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അള്ളാഹുവേ നമ്മൾ അവിടെ നിന്ന് എവിടം വരെ കടന്നു വന്നോ പടച്ച റബ്ബെ ഓരോരുത്തരുടെ ചുവട്ടടി അനുസരിച്ച് നാളെ സ്വർഗത്തിൽ ഈ സ്വഹാബിക്ക് അതിൻ്റെതായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ എന്ന് റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം, എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകണം. റസൂലുള്ളാഹി തങ്ങൾ അനുവാദം കൊടുത്തു. കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ട് കടന്നു വരുന്നുണ്ട് വീട്ടിലേക്ക്. അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് കടന്നു വരുന്ന അത് അറിഞ്ഞുകൊണ്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പുഞ്ചിരി തൂകിയിട്ട് തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ അങ്ങനെ വീട്ടിൻ്റെ വാതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സാധാരണ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കടന്നു വരുന്ന പോലല്ല അന്ന് അവിടെ നിന്ന് കടന്നു വരുന്നത്. നോക്കി നിന്നു, സലാം പറഞ്ഞു. ആ സലാമിനൊക്കെ എന്തോ ഒരു പവർ പോലെ. ചോദിച്ചു, അലിയേ എന്താ നിങ്ങൾക്കൊരു വേദന, എന്താ എന്തോ നിങ്ങൾക്ക് പറ്റിയല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, ഫാത്തിമ എന്റെ വേദന പറഞ്ഞു പോയാൽ, എന്റെ വിഷമം പറഞ്ഞു പോയാൽ എന്റെ ഫാത്തിമ നിനക്കത് പരിഹരിക്കാൻ കഴിയുമോ ഫാത്തിമ? എന്റെ വേദന പറഞ്ഞു പോയി. ഇന്നിപ്പോ നമ്മുടെ ഭാര്യമാരോട് അങ്ങനെ പറയാൻ പറ്റുമോ? എന്റെ എന്റെ കഷ്ടപ്പാട് പറഞ്ഞ് നീ പരിഹരിച്ചു പറയാൻ പറ്റുമോ? അടിയിട്ടു അല്ലേ? ഫാത്തിമ ബിബി ചോദിച്ചു, അല്ല എന്റെ കഷ്ടപ്പാട് എന്റെ കണ്ണീരും പറഞ്ഞാൽ നിനക്കത് പരിഹരിക്കാൻ പറ്റുമോ? പരിഹരിക്കാൻ പറ്റോ? റസൂലുള്ളാഹിന്റെ പെണ്ണുമകളെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞിട്ടുള്ള മറുപടി എന്തെന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവായ അലിയേ, ഞാൻ റസൂലുള്ളാഹിന്റെ പൊന്നുമകളാണ്, അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞുകൊള്ളുക. എന്നാൽ അവിടത്തെ കണ്ണുനീര് മാറ്റും അലിയേ. അലിയുടെ കണ്ണ് നിറയുകയാണ്, എന്റെ പൊന്നു പെങ്ങളെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുകയാ. അലിയുടെ കണ്ണുനീര് തുടച്ചിട്ട് പറയാറ്, ഇനി കരയല്ല അലിയേ, ഇനി നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ കണ്ണുനീര് വരല്ല അലിയേ. പറയണം കഷ്ടപ്പാട് പറയുക. അവിടെ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ ഇന്ന സ്വഹാബി എല്ലാവരെയും വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചതാണ്, എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് റസൂലുൽ അവർക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തു, എന്തേ ഫാത്തിമ നമുക്ക് മാത്രം ഇതുപോലത്തെ ദുആ കിട്ടാത്തത്, എന്തേ നമുക്ക് മാത്രം റസൂലുള്ളാന്റെ പ്രാർത്ഥന കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു നബി തോലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുമ്പോ അവിടുന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കണ്ണുനീര് തുടച്ചിട്ട് പറയാട്, അലിയേ ചെന്നിട്ട് വിളിക്കുക, ഇന്ന് തന്നെ പോവുക, റസൂലുള്ളാന്റെ വിരുന്നിന് വിളിക്കുക, റസൂലുള്ളാന്റെ സഹാബത്തിനെയും വിരുന്നിന് വിളിക്കുക. ഫാത്തിമയോട് അലി ചോദിച്ചു, അല്ല ഫാത്തിമ ഈയുള്ളവനെ കളിയാക്കുകയാണോ? ഈയുള്ളവനെ കളിയാക്കുകയാണോ? ഈ വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, ഞാൻ പട്ടിണിയല്ലേ ഫാത്തിമ, നീയും പട്ടിണിയല്ലേ ഫാത്തിമ, പെണ്ണുമക്കളും പട്ടിണിയല്ലേ ഫാത്തിമ? അല്ല ഫാത്തിമ, പിന്നെന്തിനാണ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് കളിയാക്കണോ ഫാത്തിമ? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല, അലിയേ നിങ്ങളെ ചെന്നിട്ട് വിളിക്കുക, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബിബി അലിയോട് പറയുമ്പോ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹ ഓടുകയ, എവിടത്തേക്കാണ് ഓടിപ്പോകുന്നത്? ഹളറത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കാണ് ഓടിപ്പോയിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലേ നാളെ നേരം വെളുത്താൽ എന്റെ വീട്ടിലേക്ക് വിരുന്നിന്റെ വരുവോ നബിയേ. അവിടത്തെ സ്വഭാവത്തുമായിട്ട് വിരുന്നിന് കടന്നു വരുവോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് സമ്മതം കൊടുക്കുകയാണ്. അവിടെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടെ ഫാത്തിമാന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ എല്ലാവരും കടന്നു വരുമ്പോ, റസൂലുള്ള കടന്നു വരുമ്പോ ഒന്നുമില്ലാതെ സാധുക്കളായി നമ്മൾ അവരെ വിളിച്ചിട്ട് കളിയാക്കുന്നവരാകുമോ ഫാത്തിമ? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹു വിളിച്ചു, അലിയേ പേടിക്കണ്ട, അവർ ഏതൊരു പാത്രത്തിലാണ് അവർ ഭക്ഷണം ഉണ്ടാക്കിയത് അതുപോലത്തെ ഒരു പാത്രം എടുക്കുക അലിയേ, അതിനകത്ത് വെള്ളം നിറക്കുക അലിയേ, അടുപ്പത്തേക്കൊന്ന് കൊണ്ടുവച്ചിട്ട് മൂടുക അലിയേ,
علي بن ابي طالب رضي الله عنه ചോദിച്ചു ഫാത്തിമ ഇതിനകത്തെ ധാന്യത്തിന്റെ ഒരു തരി പോലും ഇല്ലല്ലോ പിന്നെങ്ങനെയാ ഇതിന്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാവുക ഫാത്തിമ ഫാത്തിമ ബീ പറഞ്ഞലിയേ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹ നിസ്കരിക്കാനായി കടന്നു പോവുകയാണ് അലിയ നിങ്ങളുടെ മനസ്സിങ്ങനെ പിടയുകയാ നോക്കുമ്പോ ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി ഞങ്ങൾ കടന്നു വരികയാണ് എന്തോ രസമാണ് എന്തോ സൗന്ദര്യമാ അവിടെ നിന്ന് കടന്നു വരുന്ന റസൂലുള്ളാഹി അലിയാറ് കാണുകയാണ് അലിയുടെ കണ്ണു നിറയുന്നു അല്ലാഹുവേ റസൂലുള്ളാഹിയും സഹാബത്തിനെയും വിളിച്ചിരുത്തിയിട്ട് ഞാൻ കളിയാക്കുന്നവനാകുവോ റബ്ബേ അവിടെ നിന്ന് ഫാത്തിമാന്റെ ചാരത്തേക്ക് ഓടുകയാണ് അലി ചെന്നിട്ട് പറഞ്ഞു അല്ല ഫാത്തിമ റസൂലുള്ളാഹിയും സഹാബത്തും കടന്നു വരുന്നുണ്ട് ആഹാരം വെക്കാൻ അതിന്റെ ഉള്ളിൽ ഒരു ധാന്യത്തിന്റെ മണി പോലും ഇല്ലല്ലോ ഫാത്തിമ എന്തു ചെയ്യും ഫാത്തിമ പേടിക്കണ്ട അലിയേ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റസൂലുള്ളാഹിനെ കയറ്റിയിരുത്താൻ പറയുമ്പോ റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും കയറ്റിയിരുത്തി അലി ഫാത്തിമാന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു ഫാത്തിമ എല്ലാവരെയും ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട് വല്ലതുമുണ്ടോ അവിടെ നിന്ന് പറഞ്ഞു നീ ചെല്ലുക നിങ്ങൾ ചെല്ലുക ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അതിന്റെ മൂടി അങ്ങോട്ട് എടുക്കുക അതിന്റെ മൂടി എടുക്കുക എന്ന് പറയുമ്പോ അലി ഇബ്നു നബി തോലെ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരോട് ആ പാത്രത്തിന്റെ ചാരത്തേക്കൊന്ന് ഓടിപ്പോവുകയാണ് എന്റെ പൊന്നു പെങ്ങളെ ചരിത്രം അവിടെ കുറിക്കുകയാണ് അതിന്റെ ഉള്ളിൽ ആഹാരം നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ് അലിന്റെ കണ്ണു നിറഞ്ഞു റസൂലുള്ളാഹി അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുകയാണ് സ്വഹാബത്തിന് അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുകയാ എന്നിട്ട് അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയാണ് നബിയേ അവിടത്തെ പെണ്ണുമോട് ഫാത്തിമയില്ലേ സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ സ്വർഗത്തിന്റെ റാണിയാ എന്റെ കണ്ണുനീര് മാറ്റിയ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകളാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫാത്തിമാന്റെ കാര്യം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ വിദേശത്ത് കിടന്നുകൊണ്ട് നമ്മളെ ഓർത്തിട്ട് എത്രയോ പ്രാവശ്യം ഭർത്താവ് കരഞ്ഞിട്ടുണ്ടാകുമല്ലോ വീടിന്റെ ഉള്ളിൽ നമ്മളെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടാകുമല്ലോ വിഷമത്തോടെ കരഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്റെ പൊന്നുമ്മ ഒരറ്റപറ്റമെങ്കിലും ലിതസ്കുനൂ ഇലൈഹാ എന്തേ നിങ്ങളുടെ കണ്ണു നിറയുന്നത് മക്കളെ കെട്ടിക്കാനുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേടി കണ്ട ഭർത്താവ് പടച്ചവൻ നമുക്കൊരു വഴി കണ്ടെത്തി തരുമെന്ന് പറയാ എന്റെ പെണ്ണു പെങ്ങളെ നമുക്കൊന്ന് കടിയുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇവിടെ ഇതാ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഒന്നുമാരെ നമ്മുടെ ഏറ്റവും വലിയ മാതൃകയാരെന്നറിയോ ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ അവിടത്തെ കണ്ണുനീര് മാറ്റിയത് ഇല്ലേ നമ്മളെ കൊണ്ട് കഴിയൂലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ ഒന്ന് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയുക രണ്ട് ഭർത്താവിന്റെ ഒല്ലായ്മയിലും ഇല്ലായ്മയിലും പിന്നെ പങ്കുചേരുക മൂന്ന് അവരുടെ വിഷമത്തോടൊപ്പം ചേരുന്ന ഭാര്യയാവുക ഈ പെണ്ണ് സ്വർഗത്തിന്റെ റാണിയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല മജ്ലിസിനൂറ് ഉസ്താദ് വന്നിട്ട് തുടങ്ങും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിന് ഉറപ്പ് ഇൻഷാല്ലാ ആരംഭിക്കും അള്ളാഹു നമുക്ക് അതിനുള്ള സന്തോഷവും ആനന്ദവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറക്കുന്നു പറയും അള്ളാഹു അതിനുള്ള സന്തോഷവും ആനന്ദവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഫാത്തിമ ബീവിൻ്റെ ജീവൻ തന്നെ മതി നമുക്ക് ഏറ്റവും നല്ലൊരു ആനന്ദമാകാൻ ഏറ്റവും നല്ലൊരു സന്തോഷമാകാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ഈ ഫാത്തിമ ബീവ് റളിയല്ലാഹുനെ കുറിച്ച് പറഞ്ഞ ഈ വേദിയിൽ
ഇവിടെ ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. ഇൻഷാ അല്ലാ ഇവിടെ മജ്ലിസ് നൂറിന്റെ വേദിയാണ്. ഈ സദസ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഈ കൂട്ടത്തിൽ ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സാണ്. ഈ സദസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് സഹാബുൽ ബദരിങ്ങളുടെ പേര് പറയാൻ പോകുന്ന ഈ സദസ്സിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ നല്ലൊരു സംഖ്യ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കാൻ പോകും. ഇന്നലെ നിങ്ങൾ കവറൊക്കെ കൊടുത്തുവിട്ടു, ശരിയാണ് ഇൻഷാ അല്ലാ. എന്നാലും ഈ കൂട്ടത്തിൽ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി ഒരുപാട് മഹാരഥന്മാരെ കുറിച്ച് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ചോദിക്കാൻ പോവാണ്. ഞാൻ ആരെ വിഷമപ്പെടുത്താനല്ല, ആറാം മൈലുകാരെയൊക്കെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മരിച്ചുപോയ നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ മരിച്ചുപോയ ഭർത്താക്കന്മാരുണ്ട്, ഉമ്മമാരുണ്ട്. ഈ സദസ്സ്, ഈ ഉള്ള മജ്ലിസുന്നൂറിന്റെ സദസ്സിൽ ഇൻഷാ അല്ലാ ഈ സദസ് പിരിയുമ്പോൾ ഞാൻ ഒരു കഥ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ മജ്ലിസുന്നൂർ ആരംഭിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സദസ്സിൽ ഉസ്താദെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ആദ്യം ഇൻഷാ അല്ലാ ഈ ബക്കറ്റുമായി കടന്നു വരുമ്പോൾ അതിനകത്ത് എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അകം വഴിഞ്ഞിട്ട് സദക്ക ചെയ്യുക. ഈ കൂട്ടത്തിൽ ഇൻഷാ അല്ലാ റബ്ബിന് വേണ്ടി ദീൻ്റെ ഈ ഒരു സദസ്സിന് വേണ്ടി അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുന്ന ഒരാരും തന്നെ ഒരിക്കലും പാഴാകില്ല. റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയത് ചിലവഴിക്കുക, അത് റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അർഹമുർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ചർച്ചകൾ ചെയ്യുമ്പോ പടച്ച റബ്ബേ ഹബീബിനെ പറ്റി നമ്മൾ ഇവിടെ പറഞ്ഞു പോയല്ലോ. അല്ലാഹുവേ വളരെയേറെ സഹനത്തോടെ ക്ഷമയോടെ ഈ രണ്ടു മൂന്ന് ദിവസവും ഇവിടെ കടന്നു വന്നവരാണ് ഇവർ. ഇവർക്കൊക്കെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കണം. അല്ലാഹുവേ അർഹമുർ റഹീമായ അല്ലാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന മജ്ലിസു നൂറിന്റെ ഈ ഒരു വേദിയിലേക്ക് അല്ലാഹുവേ ആരാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് വെച്ച് 6666 ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരാൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ യാ അല്ലാ മാരകമായ രോഗം കൊടുത്തുകൊണ്ട് ഉള്ള സമ്പത്തിന് നശിപ്പിക്കല്ല റഹ്മാനേ, വിഷമം കൊടുത്തുകൊണ്ട് നീ കഷ്ടപ്പെടുത്തല്ല അല്ലാ, നൊമ്പരം കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ നല്ല നീയത്തോടെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞതുപോലെ നല്ല നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അല്ലാഹു എനിക്ക് സമ്പത്തുകൾ തന്നിട്ടുണ്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു സ്വർണത്തിന്റെ തരിയെങ്കിൽ ഇവിടെ കൊടുത്തുവിടുമെന്ന് പറഞ്ഞ് കൊടുത്തുവിടുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവേ എനിക്കറിയാമവർ അല്ലാ നിന്റെ ദീനെ സ്നേഹിക്കുന്നവരാണ്, അല്ലാഹുവേ നിന്നെ ഇഷ്ടപ്പെടുന്നവരാണ്. യാ അല്ലാ, അല്ലാഹു ഇവിടെ നിന്ന് ഏതൊരാളാണ് ആദ്യമായി പറയുന്നത് പടച്ചറബേ ആദ്യവാദ്യം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവർക്കൊന്ന് കടന്നു പോകാൻ, ബദരീങ്ങളോടൊപ്പം കടന്നു പോകാൻ, അല്ലാഹുവേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അവർക്ക് സൗഭാഗ്യം കൊടുക്കണം അല്ലാഹുവേ. അതുകൊണ്ട് പടച്ചറബ് ആദ്യമാരെ നിൽക്കുന്നുവോ അവരുടെ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണമല്ലോ. ഒരുപാട് മജ്ലിസിന്നൂറിന്റെ വേദികളിൽ ആയിരക്കണക്കാന് ആളുകളുടെ അഭിലാഷങ്ങൾ സാധിപ്പിച്ചു കിട്ടുന്ന വേദിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലാൻ പോവുകയാ, പടച്ചറബ് ആരാണ് ആദ്യം പറയുന്നത് അവർക്ക് നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കൂട്ടത്തിൽ നമ്മുടെ ആളുകളുടെ ആദ്യം ആരൊരാൾ ഇൻഷാല്ലാ ഒരു ആറായത്തിന്റെ അർത്ഥം പറയാം. നിങ്ങൾ എന്നെ നോക്കണ്ട, സംഘാടകർ അവിടെ ഉണ്ട്. ഇൻഷാല്ലാ ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കരയിപ്പിച്ചിട്ടേ പറഞ്ഞു ചാന്നും പറ്റില്ല, ഇന്നിപ്പോൾ അങ്ങനത്തെ കരയിപ്പിക്കുന്ന വിഷയമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ല സംഘാടകർ ഒന്ന് പറ, സംഘാടകരൊക്കെ അവിടെ പോയി. അലിക ഇവിടെ നിങ്ങളില്ലേ, അവിടെ നോക്കി നോക്കി നിങ്ങൾ ആരാളെന്ന്, നിങ്ങൾ ഇങ്ങനെ ചിരിക്കണമെന്ന് പറ്റില്ല. ഇൻഷാ അല്ല ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആദ്യമായിട്ട് ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പം പിന്നെ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കി ഉസ്താരമ്പടെ കൊടുക്കുള്ളതെന്നിപ്പം നിയത്ത് ചെയ്തവരുണ്ടാവും, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഏതായാലും അള്ളാഹുത്തല സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കും, മാറാകട്ടെ. ആരെങ്കിലും ഇൻഷാ അല്ല ആദ്യമായിട്ട്, നിങ്ങൾ എന്നെ നോക്കണ്ട, നാളെ നമ്മൾ ഉണ്ടാവുമെന്നറിയില്ല, ഇന്നിപ്പോൾ നമ്മുടെ അടുക്കലുള്ള ഒരു സഹോദരൻ മരിച്ചു, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിനെ സ്വർഗമാക്കട്ടെ, ഉറക്കമൊന്ന് പറയും, അല്ലാഹു തആല സ്വർഗമാക്കട്ടെ. അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒന്നുമില്ല. ഇവിടെ ഇൻഷാ അല്ല ഈ ഒരു സദസ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോൾ അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത് അതൊരു ശാപമായി മാറാതിരിക്കാൻ, അതൊരു രോഗമായി മാറാതിരിക്കാൻ ഇൻഷാ അല്ല ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ നല്ല നിറഞ്ഞ മനസ്സോടെ ഒരാളുടെ പേര് സംഘാടകർ ഇൻഷാ അല്ല ഇവിടെ എത്തിച്ചു തരണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ആരാദ്യം പറഞ്ഞു, അല്ല നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തൊക്കെ അവിടെ ആൾക്കാരില്ലേ സംഘാടകർ,
ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഉമ്മമാർ എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക അത് ഇൻഷാല്ലാ ഈ സദസ്സിലേക്ക് നിങ്ങൾ പറയണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആദരവായ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അള്ളാഹു അതിനുള്ള ഏറ്റവും നല്ല വഴികൾ അള്ളാഹു നമുക്ക് തുറന്ന് നൽകി ജീവിതത്തിൽ ബറക്കത്ത് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണ് ഓരോരുത്തരും ഇൻഷാല്ലാ പറയും. അമീർ കുട്ടിയുടെ രോഗം മാറ, അല്ലാഹു തആല രോഗത്തിന് ശിഫ നൽകട്ടെ. ഉറക്കുന്നു പറയും, അല്ലാഹു തആല ശിഫ നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബില്ലാബിദി സല്ലാ അലാ മുഹമ്മദി വല്ലാഹു വസലാമുള്ളാ. ഉറക്കുന്നു ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. അർഹമർ റഹീമായ അല്ലാഹുവേ, അസ്ഹാബുൽ ബദറീങ്ങളുടെ കാവലുകൊണ്ട് പടച്ച റബ്ബേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമകൾക്ക് അല്ലാഹു ആ കുട്ടിക്ക് ഏതര സുഖമാണോ അത് നീ അറിയുന്നവനാണ് റബ്ബേ. നമുക്കൊരു സന്തോഷ വാർത്തയായി ആ കുട്ടിയുടെ രോഗത്തിന് നീ ശിഫ നൽകി എന്നുള്ള സന്തോഷം ഞങ്ങളെ അറിയിക്കണം. അല്ലാ, പടച്ചവനെ, കഴിഞ്ഞ മാസം ഒരു കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച പോയി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് മജ്ലിസുന്നൂറിന്റെ വേദിയിൽ ഇതുപോലെ ഒരു അബൂബക്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സാധുവായി ഉപ്പതു ആ ചെയ്യിപ്പിച്ചപ്പോ അല്ലാഹുവേ അത് ഓപ്പറേഷൻ ഇല്ലാതെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്ത അല്ലാ, ഞങ്ങളിവിടെ മജ്ലിസുന്നൂറ് ചെല്ലാൻ പോവുകയാണ്. പടച്ചറപ്പേ, ഈ കുട്ടിയുടെ രോഗം എന്താണ് അത് അറിയുന്ന അല്ലാ, നീ ശിഫ നൽകണം. അല്ലാ, ആ മാതാവിന്റെ പിതാവിന്റെ വിഷമത്തിന് നീ മാറ്റിക്കൊടുക്കണം. അല്ലാ, ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാല്ലാ എല്ലാവരും ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായി പരിപാടി ചെയ്യണം. നിങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് കിടന്ന ആളുകളല്ലേ. സംഘാടകര് ഇവിടെ നിന്നാൽ പറ്റൂല, ഓരോരുത്തരും മുമ്പിൽ പോകണം. അള്ളാഹു തആല സ്വീകരിച്ച് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞാൽ തോന്നുന്നു, ഇങ്ങനെ ഇവിടെ നിന്ന് കറങ്ങരുത്, ആളുകളുടെ മുമ്പിലേക്ക് പോകണമെന്ന്. അള്ളാഹു നമ്മൾ അല്ല, നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് എന്താ ഒന്നും വരാത്തത്? നമ്മുടെ ഉമ്മമാരിന് കൊടുക്കൂലെന്ന് വാശിയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്ര പറഞ്ഞോണ്ടാ? അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഇനി ആരെങ്കിലും ഈ സദസ്സിൽ ഒരിക്കലും ഇന്നിവിടെ മജ്ലിസിനൂർ ചൊല്ലുന്നല്ലാരും നിങ്ങൾക്കൊക്കെ അറിയാം, ഈ സദസ് ഒരിക്കലും ഒരിക്കലും ഇല്ലാണ്ടാകില്ല. ഞാൻ 100% നിങ്ങൾക്ക് ഇൻഷാല്ലാ ഉറപ്പ് തരികയാണ്. ഇവിടെ ഇത്രയും ആളുകളുണ്ട്, ഈ ഇരിക്കുന്നവരൊക്കെ ഒരുമിച്ച് ആമീൻ പറയും, ഒരുമിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇവിടെ കടന്നു വരുമ്പോ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് മജ്ലിസിനൂറ് ചൊല്ലും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഇൻഷാല്ലാ ഈ സദസ്സിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംഘാടകരുടെ ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കണ്ടല്ലോ, സംഘാടകരെ നോക്കണ്ട. ഇത് റബ്ബിനെ കുറിച്ച് പറഞ്ഞ വേദന അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെയാലും മതി, ഇന്നൊരു കാര്യം ചോദിച്ചിട്ട് പേപ്പർ മേൻ എടുക്കുക. ഇനി ഇവരൊക്കെ വലിയ സംഖ്യക്ക് ഇനി പിന്നെ ഔഷധാക്കി കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വെച്ചേക്കും. ഒരു ഷീറ്റ് പേപ്പർ മേൻ എല്ലാവരും മുമ്പിലും പോകും. നിങ്ങൾ ഇന്നലെ പോലെ കൊട്ടുകൊടുത്തന്നെ അവരെന്ന് പൊന്നും വേണ്ടത്. ഏതായാലും ഇൻഷാല്ലാ ഒരു ഷീറ്റ് പേപ്പർ മേൻ എല്ലാവരും മുമ്പിലും വരും. ഈ ബദരികളെ കുറിച്ച് പറഞ്ഞ ഈ വേദിയിൽ ഓരോരുത്തരും ഇൻഷാല്ലാ ഒരു 1000 ഒന്നിച്ച് പറഞ്ഞാൽ മതി. അധിക സംഖ്യ ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പടങ്ങാറാക്കുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇൻഷാല്ലാ ഉസ്താപ്പഴവര് വരും. അപ്പൊ ഇൻഷാല്ലാ ഒരു ശരി പേപ്പർ പെട്ടെന്ന് എല്ലാവരും വരും. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് പിന്നെ കുട്ടികളുടെ കയ്യിൽ ഒരു ശരി പേപ്പർ മേനം പെട്ടെന്ന് കൊടുക്കുക. എല്ലാവരും ഇൻഷാല്ലാ എഴുതിക്കോളേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആ പിന്നെ 1100 കടങ്ങൾ മാറ, അല്ലാഹു തആല കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഇന്നിപ്പോ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടെന്നാ പറയാ. അത് സ്പോൺസർ ചെയ്ത ആളിന്റെ പേരൊന്നും പറയണ്ട. ഞാൻ ഗർഭിണിയാണ്, എനിക്ക് രാഹുവിന് ജനിക്കാൻ വേണ്ടി പ്രത്യേകം പിന്നെ ദുആ ചെയ്യാൻ. അല്ലാഹു തആല ഈ സദസ്സിന്റെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു തആല ആ ഒരു ആഗ്രഹം അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കട്ടെ. ഉറക്കൊന്ന് പറഞ്ഞേ. അന്ന്
ബന്ധങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നുറക്കെ പ്രഹ്ലാദത്തിൽ സഫലീകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ആ ഒരു ആഗ്രഹത്തെ അള്ളാഹത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാവർക്കും പറഞ്ഞിട്ടാ ഓരോരുത്തരാണ് ഇൻഷാല്ലാ. ആരാ പേര്? നിങ്ങളിപ്പോൾ നോ നെയിം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പേര് അങ്ങനത്തെ പേരെന്ന് ചോദിക്കൂലേ. ചില പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരൻ 6666 അള്ളാഹുത്തല സ്വീകരിക്കുമാറാകട്ടെ. ഇവരൊക്കെ ഒന്ന് പറയാം, ഒന്നുറക്കെ പറയും, അള്ളാഹുത്തല സ്വീകരിക്കട്ടെ, അള്ളാഹുത്തല സ്വീകരിക്കട്ടെ. എല്ലാവരും ഉറക്കെ ചൊല്ലില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. അള്ളാഹുവേ പേര് പറയണ്ടെന്ന് പറഞ്ഞ അല്ലാ ബദരീങ്ങളുടെ സദസ്സിൽ പടച്ച റബ്ബേ 6666 പടച്ച റബ്ബേ നീ കബൂലാക്കണമല്ലാ, നീ സ്വീകരിക്കണം അല്ലാഹുവേ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണമല്ലാ, രോഗങ്ങൾ കൊടുത്തുകൊണ്ട് കഷ്ടപ്പാട് കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ, നമ്പരപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ ആരാണ് ഇവിടെ പറഞ്ഞത്? അല്ലാവരുടെ പേരൊക്കെ നീ അറിയുന്നതാണ്. പടച്ച റബ്ബേ നീ സ്വീകാരിതമാക്കപ്പെട്ട് യോഗ്യതയിലേക്ക് എത്തിക്കണമല്ലാ, 1001 പറഞ്ഞവരുണ്ടവരുടെ കടങ്ങൾ മാറ്റി കൊടുക്കണമല്ലാ, ആൺകുഞ്ഞിന് വേണ്ടി പറഞ്ഞവർക്കുണ്ട് അല്ലാഹുവേ അവരുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹുവേ. ബിഹഖി നബിയ്യി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇരുപത്തിരണ്ട് വർഷമായി സുഖമില്ലാത്ത ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. അള്ളാഹു തആല സദസ്സിന്റെ ബറക്കത്തുണ്ട്, അള്ളാഹു തആല അസുഖത്തെ മാറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ഉറക്കെ പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് അള്ളാഹു അസുഖം തരാതിരിക്കൂ. അള്ളാഹു തആല അസുഖത്തെ മാറ്റി കൊടുക്കട്ടെ. ബദരീങ്ങളുടെ കാവലുണ്ട്, അള്ളാഹു തആല അസുഖത്തെ മാറ്റി കൊടുക്കട്ടെ. ബദരീങ്ങളുടെ കാവലുണ്ട്, അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. പടച്ചവനെ, ഏതൊരു ഭർത്താവിന് രോഗം വന്നാലും അത് ഭാര്യക്കത് വിഷമമാണ്, മക്കളുണ്ട്, മക്കളെ പോറ്റി വളർത്താൻ അവരല്ലേ നമുക്ക് കാവലുള്ളത്. യാ അല്ലാഹ് ആ ഭർത്താവിന്റെ രോഗത്തിന് ശമനം കൊടുക്കണം അല്ലാഹ്, ശമനം കൊടുക്കണം അല്ലാഹുവേ, ശമനം കൊടുക്കണം അല്ലാഹുവേ. ഫാത്തിമത്തുൽ മിസ്രിയ അല്ലേ, അല്ലാഹു തആല അൽഹംദുലില്ലാ. മിശ്രി എന്ന് പറഞ്ഞ പൊന്നുമോള് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്, അള്ളാഹു ആ കുട്ടിയുടെ കബറിടം അള്ളാഹുത്തല സ്വർഗമാക്കി കൊടുക്കട്ടെ. ഉറക്കൊന്നു പോലെ അള്ളാഹുത്തല സ്വർഗമാക്കി കൊടുക്കട്ടെ. മാതാവിനും പിതാവിനും അള്ളാഹുത്തല സബറും ക്ഷമയും അള്ളാഹുത്തല കൊടുക്കട്ടെ. കല്ലിക്കണ്ടി അൽഹംദുലില്ലാ, ഞാൻ ഈ കണ്ണൂർ ഭാഗത്ത് വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇന്നവരോട് വന്നം തോന്നുന്നുണ്ട് അൽഹംദുലില്ലാ. ഇന്നും പരിപാടി ഉണ്ട് അവരുടെ വീട്ടിലേക്ക്. അപ്പൊ അള്ളാഹു ഇതിനൊക്കെ പകരം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും സ്വർഗീയ ലോകത്തെ സൽക്കാരവും അള്ളാഹുത്തല കൊടുക്കുമാറാകട്ടെ. റഹ്മുറാഹിമായ അല്ലാഹുവേ ആ മകളെ നാളെ സ്വർഗത്തിലേക്കുള്ളൊരു എളുപ്പ വഴിയാക്കി നീ മാറ്റണേ റഹ്മാനെ. ബിഹഖിൻ നബിയ്യി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിട്ട് ആയിരുന്നു അല്ലാഹു തആല സദസ്സിന്റെ ആര് എഴുതിട്ട് ഓടിക്കളയല്ലേ. ഈ പിരിവിന്റെ സമയം എല്ലാവരും പി കേട്ടപ്പോ ഓടും. ഇൻഷാല്ലാ ഇവിടെ നമുക്ക് മജ്ലിസിനൂർ ചെല്ലണം. അതുകൊണ്ടാണ് ഭർത്താവിന്റെ കടങ്ങളും അള്ളാഹു സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഭർത്താവിന്റെ കടങ്ങൾക്കൊക്കെ നീ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം. നമുക്ക് അല്ലാഹു തആല കടം തരരുത്. ഉറക്കൊന്ന് പറയും, അള്ളാഹു നീ കടങ്ങളിൽ നിന്നും അവരെ മോചനം കൊടുക്കണേ റഹ്മാനെ. ബിഹഖിൻ നബിയ്യി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ജോലി സംബന്ധമായ കാര്യമൊക്കെ ഇത് കുറേ ഉണ്ടല്ലോ, പടച്ചവനെ വായിക്കും. ഇതൊക്കെ നമ്മുടെ അഷറഫ് എന്ന് പറയുന്ന ആളിൻ്റെ പ്രിയപ്പെട്ട അമ്മയൊക്കെ വളരെ പിന്നെ സുഖമില്ലാത്ത. അള്ളാഹു എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു തആല ശിഫാ നൽകട്ടെ. ഒന്ന് ഉറക്കുന്നു പോരാ, അള്ളാഹു തആല ശിഫാ നൽകട്ടെ, അള്ളാഹു തആല ശിഫാ നൽകട്ടെ. അള്ളാഹു വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല സ്വർഗീയ ലോകം അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്മായിലേക്ക് ഇങ്ങനെ എവിടെ പോയാലും ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യിപ്പി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.
സന്താന സൗഭാഗ്യത്തിനുണ്ട് ഒരു സഹോദരി പ്രത്യേകം ദുആച്ചൻ അള്ളാഹു തആല സന്താന സൗഭാഗ്യം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട മാണി ഒരു ഉസ്താദ് മന്ത്രിച്ച് തേൻകുപ്പിയുണ്ട് ഇൻഷാ അല്ലാ. എല്ലാവരും മുമ്പിൽ ഒന്ന് കൊണ്ടുവരണം ഇൻഷാ അല്ലാ. 313 വെച്ചിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്ത് എല്ലാവരും മുമ്പിലും കൊണ്ടുപോവാ ഇൻഷാ അല്ലാ. മേടിച്ചോളൂ, ഉറപ്പാണ്. അല്ലാഹുവേ അല്ലാഹുവേ പടച്ച റബ്ബേ, ഇതാരൊക്കെ മേടിച്ചുകൊണ്ട് കുടിക്കുന്നു? അല്ലാഹുവേ മാരകമായ രോഗം കൊടുക്കല്ല അല്ലാ. ഉറക്കുന്നു പറയും, മാരകമായ രോഗം കൊടുക്കല്ല അല്ലാ. വിഷമം കൊടുക്കല്ല അല്ലാ. ക്യാൻസർ പോലത്തെ രോഗം കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. നൊമ്പരം കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ. കഷ്ടതയും കഷ്ടപ്പാടും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ. ബിഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകളുടെ പേരും ഇവിടെ ഒരുപാട് ലിസ്റ്റിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇനി അങ്ങനെ ഇനി വണ്ടി പേര് ഉണ്ടാക്കല്ല. ഇന്നലെ കൊടുത്ത 1100 രൂപക്കാരൻ ഇന്നിപ്പം എന്താ 313 ആക്കി? നിങ്ങൾ വിഷയം ഉണ്ടാക്കണ്ട. ഏതായാലും ഇൻഷാല്ലാ ഇന്നലത്തെ ഉസ്താദ് വേറെയാണ്. ഒരു പിന്നല്ലേ മലക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ജിബ്രീൽ മീക്കായിൽ. ഇന്നലെ വന്നപ്പോൾ വേറായിരിക്കും, ജിബ്രി ഇന്നിപ്പോഴും മീക്കായിലാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇത്ര കൂലിയൊക്കെ ഉള്ളൂ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി അതിൻ്റെ പേര് ഇനി സംഘങ്ങളോട് ചോദിക്കേണ്ട. അല്ലാഹു തആല സന്തോഷം നൽകി എനിക്ക്. അതുകൊണ്ട് ഇൻഷാല്ലാ അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം നൽകിയവരൊക്കെ അള്ളാഹു തആല അവർക്കൊക്കെ സ്വർഗീയ ലോകത്തുള്ള ഭക്ഷണം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെ ഇൻഷാ അല്ലാ ഇരിക്കണം. എൻ്റെ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേക്കി ഇൻഷാ അവിടെ തന്നെ ഇരിക്കാൻ നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്തും മദീനയിലേക്ക് ഒന്ന് ഉറക്ക ചൊല്ലിക്കല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലി. അതുപോലെ തന്നെ ഇൻഷാല്ലാ ഇൻഷാ എല്ലാവരും ഇരിക്കുന്നു. ഒന്ന് ഉണരാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടിക്ക് അള്ളാഹു അള്ളാഹു തആല ഒക്കെ കബൂലാക്കുമാറാകട്ടെ. 2000 1000 ഒക്കെ വെച്ചൊക്കെ ഒരുപാട് സഹോദരങ്ങൾ സദക്ക ചെയ്യുന്ന അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പാസ്പോർട്ട് കളഞ്ഞു പോയിട്ട് അത് കിട്ടണം അള്ളാഹു തആല സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, മജ്ലിസ് നൂറിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല വളരെ പെട്ടെന്ന് ഇത് കരഗതമാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാ. പെട്ടെന്ന് പറയും ഇൻഷാല്ലാ നേരെ ഇൻഷാല്ലാ. ഉമ്മാന്റെ ഓർമ്മശക്തിക്കും രോഗം സുഖപ്പെടാനും വേണ്ടി ഒരു അലിക്കത്ത് ഇൻഷാല്ലാ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കുന്നു പറയാം, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ സ്വർണത്തിന്റെ ഒരു തരിയെങ്കിലും ഇവിടെ തന്നു പോയതാരാ ഇവർക്ക് നാളെ സ്വർഗീയ ലോകത്തുള്ള സ്വർണാഭരണം അണിയാന് സൗഭാഗ്യം കൊടുക്കണം അല്ലാഹ. ഉമ്മാക്ക് ഓർമ്മ ശക്തി കൊടുക്കണം റഹ്മാനെ. ആനേന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ അല്ലാഹു തആല കഴിഞ്ഞല്ലേ, അല്ലാഹു തആല പെട്ടെന്ന് ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊക്കെ ഒന്ന് പറയുന്നത് അലിക്കാലത്ത് എന്തെങ്കിലും വെറുപ്പുണ്ടോ? ഒന്ന് ഉറക്കെ പറ അല്ലാഹു തആല ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പിന്നെ എല്ലാവരെയും അസുഖങ്ങൾ അല്ലാഹു തആല ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാന്റെ അസുഖം മാറാനും സ്വാലിഹ എന്താണ് സ്വാലിഹായ ഭർത്താവിന് ലഭിക്കാനല്ലേ. ആ അല്ലാഹു തആല അങ്ങനെ തന്നെ ആയിക്കൊടുക്കട്ടെ. ഉമ്മാന്റെ അസുഖത്തിന് അല്ലാഹു തആല ഷിഫാ നൽകട്ടെ. ഈ ഒരൊറ്റ ആമീനും അള്ളാഹു തആല കളയില്ല. ഈ സദസ്സിൽ മലക്കുള്ള സദസ്സ്, ഇനിയിപ്പോൾ നിങ്ങൾ മലക്ക് എവിടെ നിന്ന് ചോദിച്ചിട്ട് വരണ്ട. ഏതായാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറ പടച്ചോ, നമുക്ക് സ്വർഗീയ ലോകം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മറാഹിമായ അല്ലാ, 1000 ഉം 500 ഒക്കെയായി തുറന്നവരെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ. വിഷമങ്ങളും നൊമ്പരങ്ങളും മാറ്റണേ അല്ലാ. മകൾ നിങ്ങൾ തന്നെ അടിപൊളിപ്പിക്കില്ല കേട്ടോ. ഉമ്മാന്റെ അസുഖം പറഞ്ഞ അവസാനം അടിയിട്ട്, മകളുടെ അസുഖമാരണം സാലിഹ ഭർത്താവ് ഏതായാലും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല കബൂലായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവേ ഈ സദഖ ചെയ്തവർ ഇവിടെ നന്നായിട്ട് ഇവിടെ ഇരിക്കുന്നവർ ഇത്രയും സമയമായിട്ടും വളരെ സഹനത്തോടെ ക്ഷമയോടെ ഇവിടെ ഇരിക്കുന്നവർ പടച്ചറബ് എല്ലാവർക്കും സ്വർഗീയ ലോകം നീ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ സഹോദരൻ ഉസ്താദ് പെട്ടെന്ന് വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച്. നമ്മുടെ സംഘാടകരാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ചിലവുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ച് നിങ്ങളുടെ സഹകരണങ്ങൾ കൊണ്ടാണ് ഇതുപോലത്തെ പരിപാടി കഴിഞ്ഞുകൂടുക. അള്ളാഹു അതിനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിന്റെ ലോകം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ്. നമ്മുടെ ആറാം മൈൽ ശാഖയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഗൾഫ് പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഇന്ന് കാശികളെ കഴിച്ചു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ല. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഖബൂലാക്കും. അർഹമർ റഹീമായ അല്ലാഹു ഉറക്കുന്ന ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹുവേ പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ലൈവിലൂടെ അള്ളാഹുവേ പരിപാടി വീക്ഷിക്കുന്നവരുണ്ട്. പടച്ചറബ് എല്ലാവരെയും നീ സ്വീകരിക്കണമല്ലാ. ചെറുതും വലുതുമായ സംഖ്യകൾ ഓരോരുത്തരായി ഇവിടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടച്ചവനെ ആരെയും നീ മോശക്കാരാക്കല്ല അല്ലാ. എത്രയാണ് അവരെ കൊണ്ട് കഴിയുന്നത് അതുപോലെ ഓരോരുത്തർ പറയുന്നുണ്ട് റബ്ബേ. ഒരാളെയും നീ സാമ്പത്തികമായിട്ട് മോശപ്പെടുത്തിയിട്ട് കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ്. നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ 10,000 രൂപ ഒരു സാലിഹായ ഒരു കുട്ടിയെ കിട്ടും. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മജ്ലിസ് നൂറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പടച്ചോനെ. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുന്നു അല്ലാ സഹോദരനിക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാ. അങ്ങ വൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിൽ നല്ല സന്തോഷകരമായി ജീവിതം നയിക്കണമെങ്കിലും ഒരു സ്വാലിഹായ കുട്ടി വേണമല്ലാ. അത് നീ കൊടുക്കണം റബ്ബേ. ബിഹഖി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി സ്ഥലം തന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലേ. അള്ളാഹു തആല സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. ഉറക്കുന്ന് പറയും സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ അള്ളാഹു തആല കൊടുക്കുമാറാകട്ടെ. ബിഹഖി റസൂലില്ല. ഇവിടെ ബില്ല വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ഇതിന് ഈ ഒരു പരിപാടിക്ക് സ്ഥലം തന്നതിന്റെ ഹക്ക് ജാഹു ബറക്കത്തുണ്. അള്ളാഹു അവരുടെ ഏതൊരാഗ്രഹമാണോ അള്ളാഹു തആല വളരെ പെട്ടെന്ന് സഫലമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇനി കിട്ടുന്ന ഓരോരുത്തരുടെ പേര് ഇങ്ങനെ പെട്ടെന്ന് പറയും. ഇന്ത്യൻ ആർമി ചേരാൻ ഒരു സഹോദരന്റെ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോളിട്ടാ. ഇതെല്ലാം അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആഗ്രഹം അള്ളാഹു തആല സഫലീകരിച്ചുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. നമുക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താൻ. അള്ളാഹു ഉസ്താദിന്റെ ഖബറിടം സ്വർഗമാക്കട്ടെ. അള്ളാഹുത്തല സ്വർഗമാകട്ടെ. അതൊരു സ്വർഗമായി കൊടുക്കട്ടെ. അവിടുത്തെ ദർജ ഇനിയും അള്ളാഹുത്തല ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണ അള്ളാഹ്. കാളമ്പാടി ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ പോലെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, പടച്ചനെ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലരും ഇന്ന് ഖബറിലാണ് റബ്ബെ. അവരുടെയൊക്കെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് ഇവിടെ കടന്നു വന്ന ഒരാളെയും നീ പാഴാക്കല്ല റഹ്മാനെ. ഇവിടെ കടന്നു വന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഉസ്താദ് ഇപ്പൊ കടന്നു വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണം.
പക്ഷേ ഇനി എന്താണ് കിട്ടണമെങ്കിൽ എൻ്റെ പേരെന്ന് എഴുതി ഇൻഷാല്ല ഉസ്താപരം നമുക്ക് പിന്നെ വാചിപ്പിക്കാം. എങ്ങനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹദിയായ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഉസ്താവ് എന്നപ്പം നിർത്തു, ഉറക്കൊന്ന് പറയ ബീബി ഫാത്തിമ. അവരുടെ ജീവിതത്തിന്റെ പാഠങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകേണ്ടുന്നത്. ആദരവായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പാഠങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തത്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ജീവിതം ഒരു ഭാരമാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ ജീവിതത്തെ ആരെങ്കിലും അതിന് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നോട് ചതി ചെയ്തവനെ പോലെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. കൂട്ടുകാർ വന്നുകൊണ്ട് എന്തിനാടാ നിക്കാഹ് ചെയ്യുന്നത്, പെണ്ണ് കെട്ടിയപ്പോ നമ്മുടെ കാല് കെട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് ഇതങ്ങൾ പഠിപ്പിക്കുകയാണ്. പൊന്നുമോനേ, നീ റസൂലുള്ളയോട് ചെയ്യുന്ന ഏറ്റവും വലിയ വെറുപ്പിന്റെ വർത്തമാനാണ്. അതുകൊണ്ട് മുസ്തഫ നബിതങ്ങൾ പറഞ്ഞ ജീവിതത്തിൽ മാറ്റം വരണം, ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞുകൂടുമ്പോൾ സന്തോഷം വരണം, അവിടെ ആനന്ദം വരണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഇന്നത്തെ രാത്രി തന്നെ കഴിയുമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാകുന്ന എന്റെ സ്വഹാബത്തെ, നിങ്ങളുടെ ഭാര്യമാരോട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാ, എന്തേ റസൂലുള്ള പറഞ്ഞ വർത്തമാനം എന്നറിയോ, ഇന്ന് എന്റെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പൊന്നുമോളെ നാളെ മരിക്കുമോ എന്നറിയില്ല. ഇതാരിമിയുടെ വാക്കല്ല, ഒരിക്കലും കള പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, ആ ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്കാണ്, പൊന്നുമക്കളെ നാളെ മരിക്കുമെന്നറിയില്ല, അതുകൊണ്ട് നാളെ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ റഹ്മത്തിന്റെ മലക്ക് വരണോ, നിങ്ങളെ കൊണ്ടുപോകാൻ റഹ്മത്തിന്റെ മലക്ക് വരണോ, നിങ്ങളെ ചുമന്നു കൊണ്ടുപോയിട്ട് കബറിൽ കൊണ്ടുവച്ചിട്ട് ആ കബറിന്റെ ഉള്ളിൽ അല്ലാഹുവേ റഹ്മത്തിന്റെ മാലാകമാരെന്ന് കടന്നു വരണോ. പ്രിയപ്പെട്ട ഭാര്യമാരാകുന്ന സഹോദരിമാരോട് ഹബീബിന്റെ വാക്ക കടന്നു ചെല്ലുക, ഭർത്താവിന്റെ പൊരുത്തം മേടിക്കുക. ഇന്നലെ വരെ ചെയ്തു പോയ പറഞ്ഞു പോയ വർത്തമാനങ്ങൾ അതിന്റെ പകരമൊക്കെ ഭർത്താവേ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോട് പൊരുത്തം മേടിക്കുന്ന പെണ്ണാരാട് മുസ്തഫ നബി തങ്ങളുടെ വാക്കറിയോ, ആ സമയം മുതല് ആ പെണ്ണിന് വേണ്ടി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ദ്വാരക്കുകയാണ്. പടച്ച റബ്ബേ, ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു പോയ പെണ്ണാണ് റബ്ബേ, അതുകൊണ്ട് അല്ലാ ഈ പെണ്ണിന് മരിക്കുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറ് അവസരം കൊടുക്കണമല്ലോ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ പെങ്ങളെ? ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയാൽ ഇനി മക്കളെന്നല്ല, ഇനി ഭർത്താവെന്നല്ല, ഇനി ആര് വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്നാൽ എന്റെ പെണ്ണ് പെങ്ങളെ ചൊല്ലാൻ പറ്റൂല, അത് ചൊല്ലാൻ പറ്റൂല, ചൊല്ലാൻ പറ്റൂല. അബൂ മുസൈരിയ ലോകത്തൊന്ന് വിട പറഞ്ഞു പോകുമ്പോ ചെന്നുകൊണ്ട് റസൂൽ അവിടെ നിന്ന് ചെല്ലാൻ പറഞ്ഞു, മോളെ ചൊല്ലുക. എല്ലാവരും പറഞ്ഞു അബൂ മുസൈരിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല, നിസ്കരിച്ച പെണ്ണാണ് നബിയേ, നോമ്പെടുത്ത പെണ്ണാണ് നബിയേ, സദഖ ചെയ്ത പെണ്ണാണ് നബിയേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചോദിച്ചാൽ അകമഴിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പെണ്ണാണ് നബിയേ, മുത്തു നബിയേ. ഇന്നെന്തേ പറ്റിയെന്നറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറില്ല, എപ്പോഴും സദാസമയത്ത് ആ പെണ്ണിന്റെ ചുണ്ടുകളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന പെണ്ണായിരുന്നല്ലോ ഇന്നെന്തേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തത്? അവിടെന്ന് റസൂലുള്ള പറഞ്ഞു ഭർത്താവോട് ജീവിച്ചിരിപ്പുണ്ടോ? അവിടെന്ന് പറഞ്ഞ് ഭർത്താവുണ്ട്, ഭർത്താവിനോട് പറഞ്ഞ് ഈ പെണ്ണിനോട് പൊരുത്തക്കേടുണ്ടോ? അപ്പോഴാണ് അബൂ ഹുബൈരിയ എന്ന് പറയുന്ന ഭർത്താവ് അവിടെ നിന്ന് പറഞ്ഞത്, പൊന്നി നബിയേ എനിക്കവിടെ നിന്ന് പിണക്കമില്ല. നമ്മുടെ ഉസ്താദ് അവർ കടന്നു വരുന്ന എല്ലാവരും നെറ്റിക്ക് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ
ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് കയറിയിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം അവിടെ നിന്ന് പറഞ്ഞത്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഗ്ദാൻ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ നിർത്താൻ അവിടെ നിന്ന് പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവിന്റെ പൊരുത്തക്കേടനൊക്കെ ഉണ്ടോ? അപ്പോടെ കണ്ണു നിറഞ്ഞു, ആ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു. കണ്ണു നിറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, റസൂലല്ലാ, എന്റെ ഭർത്താവിന്റെ പൊരുത്തക്കേട് ഉണ്ടെന്നുള്ളൊരു സൂചന കണ്ണുകളിൽ കാണാം. ഉടൻ തന്നെ ഭർത്താവിനോട് പറഞ്ഞ്, പൊരുത്തപ്പെട്ടു റസൂലെ, എനിക്ക് പൊരുത്തമാണ്, പക്ഷേ എന്നെ പറ്റി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, പോലെ ദിക്ർ ചൊല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, എത്ര ഉമ്മമാരുണ്ടങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഭർത്താവിനെ കുറ്റം പറയാറുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്നാൽ യാ റസൂലല്ലാ, എന്നെ കുറ്റം പറഞ്ഞു നിനക്ക് പ്രയാസമില്ല നബിയേ, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു നബിയേ, ഇലാഹ ഇല്ലല്ലാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അവിടെ നിന്ന് പൊരുത്തപ്പെടുക, രണ്ടുപേരും നല്ലതുപോലെ കുടുംബജീവിതം നയിക്കുക. 60 വയസ്സായാലും 70 വയസ്സായാലും ആ ഒരു നല്ല ജീവിതം നയിക്കാൻ അല്ലാഹുവേ ഇന്നിവിടെ കടന്നു വന്നു പോയ മുഴുവൻ സഹോദരങ്ങൾക്കോ നീ തൗഫീഖ് പ്രദാനം ചെയ്യണമല്ലോ, തൗഫീഖ് പ്രദാനം ചെയ്യണമല്ലോ, തൗഫീഖ് പ്രദാനം ചെയ്യണമല്ലോ. കുടുംബത്തിൽ ഖൈർ ഏറ്റി ഏറ്റി കൊടുക്കണം റബ്ബേ, ബിഹഖി റസൂലില്ലാ. ഗൾഫിലുള്ള സഹോദരൻ 10,000 സ്പോൺസർ ചെയ്തു, അൽഹംദുലില്ലാ. നമ്മുടെ ഗൾഫിലുള്ള എല്ലാ ബിസിനസ്സും ഖൈറാകാൻ വേണ്ടി അല്ലാഹു തആല ബിസിനസ്സിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. എല്ലാവരും ഉറക്കെ പറയും, അല്ലാഹു ബിസിനസ്സിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ ചെറുവാഞ്ചേരി നിന്ന് കടന്നു വന്ന കുറെ എൻ്റെ അടുത്ത വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഉസ്താ, നിങ്ങൾ അന്ന് അവിടെ നിന്ന് വിളിച്ച ബാങ്ക് നിന്ന് ഒരു രണ്ടു വരി വിളിക്കുമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും അള്ളാഹിൻ്റെ വിളിയാണല്ലോ. ഏതായാലും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഇവിടെ ഉള്ളതും കുറച്ച് കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് എല്ലാന്നും വിളിക്കില്ല, ആദ്യത്തെ രണ്ട് ബാങ്കിൻ്റെ രണ്ട് ധ്വനികൾ മാത്രം വിളിച്ച് ഇൻഷാല്ലാ ഞാൻ മാറും ഉസ്താദ. നമ്മളെ ഉസ്താദ് ഇരുത്തിയിട്ട് എനിക്ക് സംസാരിക്കുന്നതിൽ വല്ലാത്ത അതുകേടുണ്ട് എൻ്റെ മനസ്സുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് അത് പറയുമ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ അത് അതുകേടാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ രണ്ട് ആയത്ത് അല്ലാഹു അക്ബർ എന്നുള്ള മാത്രം വിളിച്ച് ഇൻഷാല്ലാ പിരിയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കുന്നു, അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ. ഇനി നിങ്ങൾ എന്നെ പിടിച്ചിട്ട് ഇവിടുത്തെ പള്ളിയിലെ മുക്രിയാക്കരുത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇൻഷാല്ലാ എന്തെങ്കിലും പറഞ്ഞേക്കാം, പെട്ടെന്ന് ഇൻഷാല്ലാ നിർത്താൻ പോകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തൽക്കാലം ഇത്രയും. അത് ബാക്കി ഇൻഷാല്ലാ അടുത്ത് ചെയ്ത് വിളിക്കാം. ഏതായാലും അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.